السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم بسم الله الرحمن الرحيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين وقال سيدنا محمد صلى الله عليه وسلم إنما ترزقون بضعفائكم أو كما قال محمد رسول الله يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجولنا يا ظاهرا سلم عليهم ربنا شفعهم الدارين فينا ربنا وبسيد الجيل يا عبد القادر قطب الوجود وبالرفاع الكابر وبسيد شاه الحميد المعتلي عنهم رضاؤك يا ودود إلهنا عجل ببركة سيدي أجميرنا عجل ببركة سيدي أجميرنا عجل ببركة سيدي أجميرنا ഏറ്റവും ആദരണീയരായ പൊന്മള ഉസ്താദ് അവരുകളെ, സാദാത്തുക്കളെ, കുഞ്ഞാപ്പു മാസ്റ്റർ, റിയാസ് വാഴയൂർ കുഞ്ഞുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട പി എ കെ മുഴപ്പാല ഉൾപ്പെടെയുള്ള ആലിമീങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള മുത്തഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാത്മാവായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ മഹനീയ നാമധേയത്തിലുള്ള കവാടത്തിലാണ്, പ്രവേശന കവാടത്തിലാണ്
നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജന്നത്ത് ദർവാസ, അത് അജ്മീരിലുള്ള ഒരു ഗേറ്റാണ്. റൗളത്തുൽ ഹിന്ദ് അജ്മീറിന്റെ മറ്റൊരു അപരനാമമാണ്. കഅബത്തുൽ ഉശാഖ് അജ്മീറിന്റെ മറ്റൊരു നാമമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ റൗള ഷെരീഫ്, ആഷിഖീങ്ങളുടെ കഅബ, ഇതെല്ലാം അജ്മീർ ഷെരീഫിനെ കുറിച്ച് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള അപരനാമങ്ങളാണ്. അതാഉർ റസൂൽ, തിരുനബിയുടെ കാഴ്ച, പ്രസന്റേഷൻ, ഇന്ത്യ രാജ്യത്തേക്കുള്ള പ്രസന്റേഷൻ, ഇതെല്ലാം അജ്മീരിൽ നിന്ന് തന്നെ ഒപ്പിയെടുക്കേണ്ട വസ്തുതകളാണ്. അതിനു പുറമെ അജ്മീർ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ കേരളത്തിൻ്റെതായി വിശദീകരിക്കേണ്ടതില്ല. അജ്മീർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദേശീയമായ നാമധേയമാണ്. അജ്മീർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇസ്ലാമികമായ നാമധേയമാണ്. ഇതൊന്നും അൽ ഇസ്ലാമി എന്നോ അൽ ഹിന്ദ് എന്നോ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടാത്ത, ദേശീയത നിർഗളിക്കുന്ന നല്ല നാമധേയമാണ് അജ്മീർ. അവിടുത്തെ തന്നെ മറ്റൊരു അപരനാമമാണ് ഗരീബ് നവാസ്, പാവങ്ങളുടെ സംരക്ഷകൻ. ഇതെല്ലാം ഒത്തിണങ്ങിയ ഇന്ത്യ രാജ്യത്ത് തുല്യതയില്ലാത്ത നിസ്തുലമായ ചര്യ, നിസ്തുലമായ അത്ഭുതങ്ങൾ നിലകൊള്ളുന്ന ഒരു മഹത്തായ, മഹത്തരമായ നാടിൻ്റെ ഒരു മഹാത്മാവിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാടിൻ്റെ നാമധേയം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതാണ്ട് 22 കൊല്ലങ്ങൾക്ക് മുമ്പ് മർക്കസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കുഞ്ഞുട്ടി മാസ്റ്ററും മറ്റും, ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി റഹ്മത്തുല്ലാഹി അലൈഹി, മഹാന്റെ ഒരു ദിക്ര മജ്ലിസ് തുടങ്ങുന്ന സമയത്ത് അവിടത്തോടൊപ്പം ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അതിങ്ങനെ അജ്മീറിൻ്റെ കവാടമായി മാറിയതൊന്നും ഇപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുഞ്ഞുട്ടി മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് അതെല്ലാം ബോധ്യമായത്. ഈ മഹത്തായ ലക്ഷ്യവും ഈ മഹത്തായ നാമധേയവും മഹാന്മാരായ പൊന്മള ഉസ്താദ് മൊയ്തീൻകുട്ടി ബാക്കവി ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളുടെ ആത്മീയ നേതൃത്വവും സാന്നിധ്യവും എല്ലാം ഇനിയും ദീനി രംഗത്ത് കുതിച്ചുയരാനുള്ള എല്ലാ കാൽവെപ്പുകളും നടത്താൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അജ്മീർ നൽകുന്ന ആശയം, അജ്മീറാണ് ലോകത്തേക്ക്, ഇന്ത്യ രാജ്യത്തേക്ക് എന്തായാലും മുസ്ലിംകൾക്ക് മാതൃക. അവിടെ ജാതിയുടെ വ്യത്യാസങ്ങൾ ഇല്ല, അവിടെ മതത്തിന്റെ വ്യത്യാസങ്ങളില്ല. അജ്മീർ എന്ന് പറയുന്ന ഗരീബ് നവാസ്, പാവങ്ങളുടെ സംരക്ഷകൻ എന്ന ആ അപരനാമത്തിന്റെ മുമ്പിൽ ജാതിയോ മതമോ നാടോ വർഗീയതയോ ഇല്ല. ഹറമുകളിൽ ചെന്നുപെട്ടാൽ ഒമൻ ദഖലഹു കാന ആമിന, അള്ളാഹുവിന്റെ ഹറമിൽ ചെന്നുപെട്ടാൽ, അവിടെ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, കാന ആമിന, അവൻ നിർഭയനാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് എത്രയോ വർഗീയവാദികൾ ഉറഞ്ഞുതുള്ളുന്നുണ്ട്, എത്രയോ മുസ്ലിം നാമധാരികളായ ആളുകൾ വർഗീയത പറയുന്നുണ്ട്.
അജ്മീരിന്റെ തിരുമുറ്റത്ത് ചെന്നാൽ അവിടെ സൗഹൃദമാണ്, അവിടെ അങ്ങേയറ്റത്തെ സമാധാനമാണ്. രാജാവും പ്രജയും തമ്മിൽ വ്യത്യാസമില്ലാത്ത ജനക്കൂട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അത്താഉർ റസൂൽ തിരുനബിയുടെ സമ്മാനമായി ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. രോഗമുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്, രോഗമുള്ള ക്രിസ്ത്യാനികൾ മാത്രമല്ല, രോഗമുള്ള ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാ ജാതി ജനങ്ങളും ഹാജാ തങ്ങളുടെ ദർബാറിൽ വരുന്നു. അവർക്ക് അല്ലാഹു തആല അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള മഹത്തായ സ്നേഹത്തിന് പരിധികളില്ല. അവർ എല്ലാവരെയും സേവിക്കുന്നു, എല്ലാവർക്കും സമാധാനം നൽകുന്നു. എവിടെ നിന്നും രക്ഷ കിട്ടാത്ത ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തുക്കളായ മഹാത്മാക്കളായ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ വരുന്നു. ഭ്രാന്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. എത്രയോ വലിയ വലിയ വിശ്വകരന്മാരെ ഡോക്ടർമാരെ സമീപിച്ചിട്ട് രക്ഷയില്ലാത്ത ജനങ്ങളുണ്ടാകും. അവർക്കെല്ലാം സമാധാനം നൽകുന്നത്, ശിഫ നൽകുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അവൻ കൊടുത്ത കഴിവാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ ഉറക്കെ ഒരു സ്വലാത്ത് ചൊല്ലണം, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. സല്ലൂ അലൈഹി ഫർഫഉ അസ്വാതകും യഗ്ഫിർ ലക്കും മിൻ യൗമികും ഖബ്ലൽ വദീ. നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുക മാത്രമല്ല, അതുകൊണ്ട് ശബ്ദമുയർത്തണേ. ആവേശത്തോടെ ശബ്ദമുയർത്തി അല്ലാഹുവിന്റെ തിരുദൂതർക്ക് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ, സ്വലാത്ത് ഉച്ചരിക്കുമ്പോൾ, യഗ്ഫിർ ലക്കും മിൻ യൗമികും ഖബ്ലൽ ഗദീ, അല്ലാഹു അവന്റെ പാപങ്ങളെ നാളത്തേക്ക് പൊറുക്കാമെന്ന് മാറ്റിവെക്കാതെ ഇവിടെ വെച്ച് ഇന്നു തന്നെ അവൻ പുറത്തു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. വയഹുസ്സക്കും റബ്ബുൽ അനാമി ബിഫളിഹി വൽ ഫൗസി ബിൽ ജന്നാതി യൗമൽ മൗഇദി. അവന്റെ ഔദാര്യവും വിജയവും നൽകി, എല്ലാ ശുഭലക്ഷണങ്ങളും നൽകി, അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ജീവിച്ച് നല്ല സുഹൃതങ്ങളിൽ മുഴുകി അവസാനം ലോകത്തോട് നല്ല നിലക്ക് വിട പറഞ്ഞ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ, ഖബറിൽ കഴിഞ്ഞുകൂടുമ്പോൾ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഖബറുകൾ കണ്ടുകൂടാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവരും അറിയണം, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സുഭിക്ഷമായി കഴിഞ്ഞുകൂടാനാണ് ഭൂമിയുടെ ഉപരിതലത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഭൂമിയുടെ ഉള്ളിൽ നമ്മെ പോലെ അല്ല, അതിനേക്കാൾ സുഭിക്ഷമായി, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായി ദുരിതമനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എത്രയോ വലിയ സുഭിക്ഷത ആസ്വദിച്ചുകൊണ്ട് കഴിയുവാൻ അല്ലാഹു തആല മരണപ്പെട്ടു പോയവർക്ക് കഴിയാൻ അല്ലാഹു നിശ്ചയിച്ച സ്ഥലമാണ് ഖബറുകൾ. ആ ഖബറുകളാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഒറ്റപ്പെട്ട ജീവിതമാണ്, ഇരുളറയാണ്, തലയണയില്ല, എ സി ഇല്ല, കമ്പിയില്ല, സന്ദേശങ്ങളില്ല, മെസ്സേജുകൾ പ്രവഹിക്കുകയില്ല. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു ഖബർ, അതിൽ വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ.
ആ കബറിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഖബറാളികളുടെ അടുക്കൽ പോകണം, അവർക്ക് സലാം പറയണം, ഖബറിനെ ബഹുമാനിക്കണം, ഖബറിനെ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നീ ദുനിയാവിൽ ഒരു വൈദേശികനെ പോലെ കഴിയണം. കുൻ ഫിദ്ദുനിയാക അന്നക ഖരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒരു കേവല വഴിയാത്രക്കാരൻ നിന്റെ ശരീരത്തെ, അതാ ജുമഅത്ത് പള്ളികളുടെ പരിസരങ്ങളിൽ, മുസ്ലിം ഖബർസ്ഥാനികളിൽ നിന്റെ പിതാവും പിതാമഹന്മാരും ഉസ്താദും ഷെയ്ഖന്മാരും എല്ലാം അടങ്ങിക്കിടക്കുന്ന ഖബറിന്റെ കൂട്ടത്തിൽ നിന്റെ നഫ്സിനെയും നീ എണ്ണണേ. ഖാല റസൂലുള്ളാഹി, ഉറക്കച്ചെല്ല് ഉറക്കച്ചെല്ല് എന്ന് പറയാതെ ഉറക്കച്ചെല്ലണം. എന്താണ് അതിന്റെ ഗുണം? യഗ്ഫിറു ലക്കും മിൻ യൗമികും ഖബ്ല അൽവദി, നാളത്തേക്ക് മാറ്റിവെക്കാതെ അള്ളാഹു നമുക്ക് പാപങ്ങൾ ഇവിടെ വെച്ച് തന്നെ പുറത്തു തരും. മഹത്തുക്കൾ പഠിപ്പിച്ചതാണ്. ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും കള്ളുകുടിച്ചും ചൂതാട്ടം നടത്തിയും ജീവിച്ച ചെറുപ്പക്കാരൻ, അവന്റെ മരണശേഷം അവന്റെ ഗുരുനാഥന്മാരും അയൽവാസികളും അവനെ കാണുന്നത് എവിടെയാണ്? സ്വർഗത്തിൽ ഉല്ലസിക്കുന്നു, സ്വപ്ന ദൃശ്യമുണ്ടാകുന്നു. അവർ ചോദിച്ചു, എന്താണ്? മാ ഫഅല റബ്ബുക യാ അബ്ദി, എന്താണ് എന്റെ സഹോദര, എന്റെ സഹോദര, നിന്നെ എന്താണ് ഇങ്ങനെ സ്വർഗത്തിൽ കാണാനുള്ള കാരണം? എന്റെ ഗുലാമേ, എന്റെ മകനെ, എന്താണ് നിന്നെ സ്വർഗത്തിൽ കാണാൻ കാരണം? ആ കുട്ടി പറഞ്ഞു, മോശക്കാരനായി, മദ്യപാനിയായി, രാപ്പകൽ തിരിച്ചറിയാതെ ലഹരിയിൽ ജീവിക്കുന്ന ചരിത്രമാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയുന്നതെങ്കിൽ, ഞാൻ എന്റെ പാപവും പേരി നടക്കുന്ന സമയം ഒരു പണ്ഡിതൻ വഅദ് പറയുന്നത് കേട്ടു. ആ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് കേട്ടു, ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കുന്നത് കേട്ടു. ആ സ്വലാത്ത് ചൊല്ലിക്കുമ്പോൾ ഉറക്ക ചെല്ലാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉറക്ക സ്വലാത്ത് പറഞ്ഞു, ഞാനും ആവേശത്തിൽ സ്വലാത്ത് പറഞ്ഞു. ആ സ്വലാത്തിന്റെ പുണ്യം കൊണ്ട്, സ്വലാത്ത് ചൊല്ലിയ ആവേശം കൊണ്ട് രക്ഷിതാവായ അല്ലാഹു എന്റെ പാപങ്ങൾ പൊറുത്തു തന്നു, എനിക്ക് സ്വർഗം നൽകിയതാണ്. മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ പുണ്യം പറയുന്ന കിതാബുകളിൽ അതിന്റെ വിശാലമായ ചരിത്രങ്ങൾ നമുക്ക് കാണാം. അള്ളാഹു തിരുനബിയുടെ ആദരിച്ചുകൊണ്ട്, അവിടത്തോട് ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ അടിയങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ഖബറാളികളുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണണേ. ഖാല റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട കൊളശ്ശേരി സയ്യിദവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. താലാൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാ വജബ ശുക്റു അലൈനാ മദാ സയ്യിദ് മുല്ലക്കോയത്തങ്ങൾ കൊളശ്ശേരി അവരുകളെ കാരാട് നിവാസികളായ നിങ്ങൾക്കെല്ലാം വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഖബറാളികളുടെ കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തെ എണ്ണണം എന്ന് പഠിപ്പിച്ചു. പിന്നെ പഠിപ്പിച്ചെന്താണ്? ഖബർ വലിയ ചരിത്രമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിൽ നിന്നുള്ള വീടുകളിലെ ആദ്യത്തെ വീട് ഖബറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ഖബറു ഇമ്മാ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, സ്വർഗം നരകം ഒന്നിരിക്കലോ ഖബർ എന്ന് പറയുന്നത് നരകത്തിന്റെ ഒരു തീക്കുണ്ടാരമാണ്. അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. അല്ലെങ്കിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന,
സ്വർഗത്തിന്റെ ഒരു പൂങ്കാവനമാണ്. അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി. നമ്മുടെയും മരണപ്പെട്ടു പോയവരുടെയും ഖബറുകളെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. എന്തിനാണ് ഈ ഖബറിനെ പറ്റി പറയുന്നത്? ഇന്ന് ഖബറിനെ വിമർശിക്കുകയാ. ഖബറിനെ വിമർശിക്കുകയും മഖബറകൾ പൊളിച്ചു കളയുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരൊക്കെ മരിച്ചാൽ ആകാശത്തേക്ക് ഇസാനബി പോയതുപോലെ പോകുന്ന തോന്നുന്നത്. ഇവനെയൊക്കെ എന്തു ചെയ്യും? 12 മണിക്കൂർ കുഴിച്ചു മൂടാതെ ആരെങ്കിലും വെച്ചേക്കുമോ? പിന്നെ നാറാൻ തുടങ്ങുകയില്ലേ? ചെറിയ നാറ്റമാണോ? എന്തായാലും അവനെയും മറമാടുമല്ലോ. അവൻ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നവനല്ലോ. പിന്നെന്തിനാണ് ഖബറുകളെ ആക്ഷേപിക്കുന്നത്? പൂർണമായ വിവരക്കേട് മാത്രമാണ്. മരിച്ചാൽ കേൾക്കുകയില്ലെന്ന് പറയുന്ന ഒരു വിവരക്കേട് നിങ്ങൾ നോക്കൂ. മരിച്ചാൽ കേൾക്കുകയില്ല, വഹാബി മതത്തിന്റെ ഒരു വാദമാണ് മരിച്ചാൽ കേൾക്കുകയില്ല. ആ വാദത്തിന്റെ അടിത്തറ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാദത്തിന് വല്ല നിലനിൽപ്പുമുണ്ടോ? വഹാബികൾ ഒരു മയ്യത്തിനെ മറമാടിക്കഴിഞ്ഞാൽ ചുറ്റും കൂടും, എന്നിട്ട് അവർ തസ്ബീത്ത് നടത്തും. സുന്ന തൽഖീനുൻ വ തസ്ബീത്തുൻ എന്ന് ഫതുഹുൽ മുഈൻ പറഞ്ഞിട്ടുണ്ട്. തൽഖീൻ ഇവർ തള്ളിക്കളയും, തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കും. എന്താണ് തസ്ബീത്ത്? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. പഠിച്ചവനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവൻ ഉറപ്പിച്ചു നിർത്തണേ. അതിനെ ഉറപ്പിച്ചിരിക്കണേ. കേൾക്കാത്ത ആളെന്തിനെ ഉറപ്പിച്ചു നിർത്തണേ? മുങ്കർ നക്കീർ അലൈഹി മസ്സലാത്തു വസ്സലാം വരുമ്പോ എത്ര മതി? മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാ പോരെ? വമൻ നബിയുക്ക ഇങ്ങനെ പറഞ്ഞാ പോരെ? വമാ ദീനുക്ക ഇങ്ങനെ പറഞ്ഞാ പോരെ? മുജാഹിദ് പറയുന്നു മരിച്ചാൽ കേൾക്കുകയില്ല, മരിച്ചവരെ തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഖുർആനിന്റെ കഷ്ണം അതിനോതുന്ന മുജാഹിദ് പറയുന്നു അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. ചോദ്യ സമയത്ത് ഇവനെ ഉറപ്പിച്ചു നിർത്തണം. പോരാ, വഅൽഹിംഹുൽ ജവാബ്, നീ മറുപടി തോന്നിപ്പിക്കണം. കണ്ടോ? അപ്പൊ ചോദ്യം കേൾക്കും, പേടിക്കാതെ ഉറപ്പിച്ചു നിർത്തണം, മറുപടി പറയണം. അപ്പൊ മരിച്ചാൾ കേൾക്കൂല എന്ന് പറഞ്ഞ വാദത്തിന് 5 മിനിറ്റിന്റെ നിലനിൽപ്പില്ല. പിന്നെയല്ലേ ഖബറി കൊണ്ടുവെച്ച ഉടനെ പറയുന്നു അല്ലാഹുമ്മ സബ്ബിതു. എല്ലാ കണ്ടം മുണ്ടം മുജാഹിദും പറയുന്നു അല്ലാഹുമ്മ സബ്ബിതു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഒരു വെപ്രാളവും ഇല്ലാതെ ഉറപ്പിച്ചു നിർത്തണം. ചോദ്യം ചോദിക്കും, അവൻ കേൾക്കും, മറുപടി തോന്നിപ്പിച്ചു കൊടുക്കണം. ഇത്രയും ബാലിശമാണ് മുജാഹിദിന്റെ, വഹാബിസത്തിന്റെ, സലഫിസത്തിന്റെ, ഐഎസിന്റെ എല്ലാ വാദങ്ങളും ഇത്രയും ബാലിശമാണ്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ വാദമില്ല. തങ്ങൾ കേൾപ്പിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അല്ലാഹു കേൾപ്പിക്കുമെന്നാണ് ഒരർത്ഥം. തങ്ങൾ കേൾപ്പിക്കുകയില്ലെന്ന് പറഞ്ഞാൽ തങ്ങൾ അവരെ സ്വീകരിപ്പിക്കുകയില്ല, തങ്ങളുടെ തൗഹീദിലേക്കുള്ള ക്ഷണം അവർ സ്വീകരിക്കാൻ സാധ്യതയില്ല. ഐ സമാ ഖബൂലിൻ എന്ന് തഫ്സീരിൽ കാണുന്ന ആശയത്തെ സ്വീകരിക്കുന്ന കേൾവി അവർ കേൾക്കുകയില്ലെന്നാണ് ഒരു അർത്ഥം. വമാ അന്ത ബിമുസ്മിഇം മം ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ തങ്ങൾ കേൾപ്പിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു കേൾപ്പിക്കുമെന്നാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്നാണ്. ഖബർ കൊണ്ടാണ് കളികൾ മുഴുവനും. ഖബറിന് ഒരു ബഹുമാനവുമില്ല, ഖബറിനോടൊരു സ്നേഹമില്ല. ഖബറിനോട് ബഹുമാനം വേണം, അതിന്റെ പുറത്ത് ചവിട്ടാൻ പാടില്ല, അവിടെ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, അതിന്റെ പുറത്തുള്ള പുല്ല് പുഷ്പങ്ങളെ ആവശ്യമില്ലാതെ പറിച്ചു കളയാൻ പാടില്ല. ഖബറിനോട് ചെയ്യേണ്ട മര്യാദകൾ ഒരുപാടുണ്ട്. ഒരു മഹാത്മാവാണ് ഖബറിൽ കിടക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് ജീവിതകാലത്ത് എങ്ങനെയാണോ പെരുമാറിയിട്ടുള്ളത് ആ അദബും മര്യാദയും പാലിക്കണമെന്ന് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ മിർഖാത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ മഹത്തുക്കളും ഖബറുകളെ ആദരിച്ചവരാണ്, ഖബറുകളെ ബഹുമാനിച്ചവരാണ്. ഇന്നും നിങ്ങൾ നോക്കൂ, നാം മദീനത്ത് ചെന്നു കഴിഞ്ഞാൽ
തിരുനബിക്ക് സലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ ആളെ നിയോഗിച്ചിട്ടുണ്ട്. ഉഹദിൽ ചെന്നാൽ അസ്സലാമു അലൈക്കും യാ ഹംസത്തുൽ കറാർ, അസ്സലാമു അലൈക്കും യാ സയ്യിദ ശുഹദാ, അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹദ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു ദുആ അവർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ദാറു ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂന അൻതും ലനാ സലഫുൻ വ നഹ്നു ബിൽ അസർ നസ്അലുല്ലാഹ ലന വലക്കും العافية. സലഫിസത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ കടന്നിരുന്ന സൗദി അറേബ്യയിലെ മഖബറകൾ സന്ദർശിച്ചാൽ റിയാദടക്കമുള്ള ഇബ്നു അബ്ദുൽ വഹാബിന് ജന്മസ്ഥലമായ നജദ് അടക്കമുള്ള ഖബർസ്ഥാനികളിൽ ചെന്നാൽ ഈ ദുആ കാണാം. അസ്സലാമു അലൈക്കും അഹ്ലുൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം ഞങ്ങളും ഇൻഷാ അല്ലാഹ് വന്നു ചേരുന്നതാണ്. അൻതും ലനാ സലഫുൻ, നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ്. വ നഹ്നു ബിൽ അസർ, നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും സുഖം നൽകണമേ എന്ന് അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ സലഫികൾ പറയുന്നത് പോലെ ഖബർ പൊളിച്ചു കളയുവാനോ നിന്ദിക്കുവാനോ അവിടുത്തെ സലഫികളും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കുക, അങ്ങനത്തെ ഖബർ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാകുന്നു, ഏറ്റവും വലിയ ചരിത്രമാകുന്നു. ആ ഖബറിനെ ചുറ്റിപ്പറ്റിയാണ് ചരിത്രം അറിയുന്നത്. ഇതാരുടെ ഖബറാണ്? നുഅ്മാൻ ഇബ്നു സാബിത്ത് അബു ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു ഖബറാണ്. ആ ചരിത്രം അവിടെയുണ്ട്. ഇതാരുടെ ഖബറാണ്? ഇത് ഇമാമുൻ ശാഫി റളിയല്ലാഹു അൻഹു ഖബറാണ്. ഇതാരുടെ ഖബറാണ്? ഇത് മമ്പുറത്തെ തങ്ങളുടെ ഖബറാണ്. അവിടുത്തെ ചരിത്രമുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇദിയതനാസഊന ബൈനഹും അംറഹും ഫഖാലു ബനു അലൈഹിം ബുന്യാന റബ്ബുഹും അലമു ബിഹിം വഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ ഖാലല്ലാഹു അസ്സ വജൽ. സലാത്തിന്റെ അത്ര വെച്ച് അതിനില്ല. ഇത് പഴയ വേള, പഴയ വേള ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ മംഗലാപുരം കാസർഗോഡ് ഭാഗത്തൊക്കെ വേദന പോയാൽ ഖാലല്ലാഹു അസ്സ വജൽ പറഞ്ഞാൽ ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ആദ്യകാലത്ത് ഞങ്ങൾ പേടിച്ചു പോകും, അങ്ങനെ ശബ്ദമാണ്. അപ്പൊ ഇപ്പൊ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് ചില ആളുകൾ മോളും അറിയുന്ന ആളുകൾ പറയും. നമ്മൾ ഉറക്കെ ചൊല്ലിയാലേ പുറകിലുള്ള നമ്മുടെ അനുജന്മാർ അത് പഠിക്കുകയുള്ളൂ. അത് കേൾക്കാൻ വരുമ്പോൾ പ്രതിഫലം നഷ്ടപ്പെടാതെ ഉറക്കം തൂങ്ങിയാലും അശ്രദ്ധമായാലും മൊബൈലെടുത്താലും മൊബൈലിൽ സംസാരിച്ചാലും പ്രതിഫലം നഷ്ടപ്പെടാത്തത് സലാത്തും ദിക്റും ഇത്തരം തസ്ബീഹുകളുമാണ് അല്ലാഹു തആല പറഞ്ഞു എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ഒഴികവരി ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇത് പഴയ തലമുറ വഅദിന്റെ മജ്ലിസിനെ നന്നാക്കിയിട്ടുള്ള തസ്ബീഹുകളാണ്. അല്ലാഹു ഒരു ഗണത്തിൽ നമ്മളെയും പെടുത്തുമാറാകട്ടെ. എന്താണ് ഖുർആൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാര് മുന്നോട്ട് ചില്ലാനം വർഷം ഗുഹയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ അതാ അവർ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോ വല്ലാത്ത വിശപ്പ് തോന്നുന്നു. അവരാ ഉടുപ്പൊക്കെ എടുത്തിട്ട് ബെൽറ്റൊക്കെ കെട്ടി നേരെ മാർക്കറ്റിൽ പോയി. അവിടെ പോയി തന്തൂർ റൊട്ടി വാങ്ങി, ഇറച്ചി വാങ്ങി, പഴമൊക്കെ വാങ്ങിയിട്ട് ബെൽറ്റിൽ നിന്നെടുത്ത് പൈസ കൊടുത്തു. അപ്പൊ കടക്കാരനാ, ഇതേത് പൈസ? 300 കൊല്ലം മുമ്പ് പഴക്കമുള്ള പഴയ 1500 നോട്ട് ഈ സർക്കാർ എടുക്കൂല. ഇവരിത് അറിഞ്ഞിട്ടില്ല. അവിടുത്തെ കാഫിരീങ്ങളും അംഗീകരിക്കുകയാണ് ചരിത്രം. ദഖിയാനൂസ് രാജാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കുറെ വിശ്വാസികൾ ഉണ്ടായിരുന്നു, അവരെ കാണാതെ പോയി, അവർ മരിച്ചതായി അറിഞ്ഞുകൂടാ. ചരിത്രം ആ തലമുറയുടെ മുന്നിലുണ്ട്. ഈ ചക്രം കണ്ടപ്പോൾ, കാശ് കണ്ടപ്പോൾ അവർക്കിവരെ ബോധ്യപ്പെടുകയാണ്, മുസ്ലിമിനും ബോധ്യപ്പെടുകയാണ്,
മുസ്ലിമല്ലാത്തവർക്കും ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അവരെ പറ്റി നാട്ടിൽ ചർച്ചയായി. അവർ മരിച്ചതല്ല, 300 ചില്ലാനം വർഷം ഉടയതമ്പുരാനായ അള്ളാഹു നമ്മളെ അവരെ ഉറക്കിക്കളഞ്ഞതാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് നമ്മൾ സുബഹിബാങ്കിന് മുമ്പ് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലും. ഇവർ എണീച്ചത് ഇങ്ങനെയാണ്, 300 വർഷം ഉറക്കം വന്നുപോയി. എന്തൊരു ഉറക്കമാണിത് പ്രിയപ്പെട്ടവരെ. അവരെ കുറിച്ച് ആ കാലഘട്ടത്തിലെ കാഫിരീങ്ങൾ, ആ കാലഘട്ടത്തിലെ അവിശ്വാസികൾ, നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ പോലെ, അജ്മീറിനെ ആദരിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ പോലെ ചരിത്രം മറയുന്ന കാഫിരീങ്ങൾ പറഞ്ഞതാണ് ഇബ്നോ അലൈഹിം ബുന്യാന. ഇവരുടെ സ്മാരകമായി ഈ മലയുടെ പരിസരത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുക. കാഫിറിന് തർക്കമില്ല, അവർ ചരിത്രം സൂക്ഷിക്കുന്നതിൽ അവർക്ക് തർക്കമില്ല. വഖാലല്ലദീന ഗലബു അലാ അംരിഹിം അവരെ പറ്റി നല്ലതുപോലെ പഠിച്ചവർ പറഞ്ഞു. തഫ്സീരിൽ കാണാം അയിൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ അവരുടെ ഖബറിന്റെ മുകളിൽ തീർച്ചയായും ഞങ്ങൾ പള്ളി തന്നെ നിർമ്മിക്കുമെന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞു. ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ജോർദാനിന്റെ ക്യാപിറ്റലായ അമ്മാനിലുള്ള അസ്ഹാബുൽ കൗഫിന്റെ ഗുഹയുടെ മുകളിൽ അവർ പള്ളി ഉണ്ടാക്കി. ആ പള്ളി നുരുമ്പി ദ്രവിച്ച് വീണു പോകാറായപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ വന്ന ജോർദാനിലെ അബ്ദുള്ള രാജാവ് രണ്ടാമൻ സുന്ദരമായ പള്ളി വീണ്ടും അവിടെ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദൊക്കെ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളും പറയുന്നു ഔലിയ ഇന്റെ ചരിത്രം, ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം ലോകത്ത് അവശേഷിക്കണം, അവരുടെ ഖബർ അടയാളമാണ്, അത് ചരിത്രമാണ്, അതിന് സ്മാരകമുണ്ടാക്കാം, അതിന് പള്ളി തന്നെ ഉണ്ടാക്കാം, അതിനെ അജ്മീർ ഗേറ്റ് എന്ന സ്മാരക സ്ഥാപനം തന്നെ ഉണ്ടാക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതേസമയത്ത് ഖബറുകൾ നിഷ്കാസനം ചെയ്യണം, അത് ഭൂമുഖത്ത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന സൈദ്ധാന്തികമായ ഇന്നത്തെ നിർമ്മിതിയിൽ നാം കാണുന്നത് അത് യഹൂദ മതമാണ്. മുസ്ലിം ചരിത്രത്തെ തമസ്കരിക്കാൻ വേണ്ടി ജൂതന്മാർ സലഫികളുടെ തലയിൽ കയറ്റിക്കൊടുത്ത ഭീകരമായ ആശയമാണ്. ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴയിൽ കുറുക്കന്തങ്ങളിലെ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയും ഒക്കെ പറയും. സലഫികൾ 25-30 കൊല്ലം മുമ്പ് തകർത്തു കളഞ്ഞു. നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ നിലമ്പൂരിലെ ചുരത്തിലുള്ള മഹാത്മാവിന്റെ ഖബർസ്ഥാനം അവർ തകർത്തു കളഞ്ഞു. കോഴിക്കോടും കൊച്ചിയിലും പരിസരത്തുമുള്ള പല ഖബറുകളും തകർത്തു കളഞ്ഞു. ഡമസ്കസ് പട്ടണത്തിന്റെ നടുവിലുണ്ടായിരുന്ന ചില്ലാനം കൊല്ലങ്ങൾ മാത്രം ലോകത്ത് ജീവിച്ചിരുന്ന മഹാത്മാവാണ് രണ്ടാം ഷാഫിയാണ് ഇമാം ഷറഫുൻ നൗവി റളിയല്ലാഹു അൻഹു. നൗവി ഇമാമിന്റെ മക്ബറ ഡമസ്കസ് നഗരത്തിലാണ്. അവിടത്തെ ഖുതുബ് ഖാന കാണാനും അവിടുന്ന് ദർസ് നടത്തിയ സ്ഥലം തൊട്ടു ചുംബിക്കാനുമായി ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മുസ്ലിം ഇമാമുമാർ പ്രവഹിച്ചു വരും, സിയാറത്ത് ചെയ്യും, അവിടുന്ന് ദർസ് നടത്തിയ സ്ഥലം ചുംബിച്ചുകൊണ്ട് കടന്നു പോകും. അങ്ങനത്തെ നബി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നിന്ന് കുഴിച്ചു മൂടാൻ സലഫികൾ അവിടുത്തെ മക്ബറ തകർത്തു കളഞ്ഞു. നാമൊക്കെ സലഫിസത്തെ എതിർത്താലും ഖബറിൽ കിടക്കുന്ന ഒരാളും വന്ന് അവരെ എതിർത്തിട്ടില്ല, ഖബറിൽ കിടക്കുന്ന ആളുകൾ വന്ന് അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഈ വൈരാഗ്യം? അത് ജൂദായിസമാണ്.
ആണ്. യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബുകൾ കൊണ്ടുള്ള വിശ്വാസമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. ആ വിശ്വാസമില്ലാത്തവരാണ് സലഫികൾ. ഞാൻ പറഞ്ഞു വന്നത് മരണപ്പെട്ടു പോയ മഹത്തുക്കളെ അനുസ്മരിക്കലും അവരുടെ പേരുകൾ സ്ഥാപനത്തിന് ഇടുന്നതും അവരുടെ മഖ്ബറകൾ സംരക്ഷിക്കുന്നതും അവരുടെ ആശയം സംരക്ഷിക്കുന്നതും ഇസ്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ ശിർക്ക് ആരോപിക്കാൻ നിവൃത്തിയില്ല, അതിൽ ബിദ്അത്ത് പറയാൻ നിവൃത്തിയില്ല. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ ചാരത്ത് അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ മുകളിൽ തീർച്ചയായും അവരുടെ സ്മാരകമായി ഞങ്ങൾ പള്ളി തന്നെ നിർമ്മിക്കുമെന്ന് അന്നത്തെ മുഅ്മിനീങ്ങൾ പറഞ്ഞത് ഖുർആൻ വ്യക്തമാക്കുന്നു. നിർമ്മിച്ചത് നമ്മൾ കാണുന്നു. ഇന്നും അവിടെ പള്ളി നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് ഒരു വാക്കും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേതാണ് നമുക്കെല്ലാം അറിയാം? കഅബ ശരീഫ. നമുക്കെല്ലാം അറിയാം മദീനയാണ്. പല അഭിപ്രായവും നമ്മൾ പറയുമെങ്കിൽ ലോകത്തേറ്റവും ശ്രേഷ്ഠമായ സ്ഥലം കഅബയേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലം, അർശിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലം മദീനയേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലം ഒരു ഖബറാകുന്നു. ആ ഖബറിന്റെ പോരിശ ചെറുതല്ല. വിത്തിരിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. റമദാൻ ഷരീഫിൽ തറാബീഹിന് ശേഷം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊല്ലുന്നുണ്ട്. റഷീദ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ രചിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള സ്നേഹകാവ്യമാകുന്നു വിത്തിരിയ. സുൽത്താൻ ഉലമക്കത് ദർസുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന പന്മള ഉസ്താദിനും ദർസുണ്ടാകും. അതിൽ കാണാം തവാഫൻ തവാഫൻ യാഉ സാതൂ ലിഖബ്രിഹി ഫദാലിക ഖബ്റുൻ ഇന്ദഹു യർഫഉ സഖതു തവാഇഫു ഇഖ്വാനി ഇലൈഹി തജഹസു فكان لهم في لثم تربته قسط. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോകുന്ന മദീനത്ത് അവിടെ തവാഫില്ല. മക്കത്താണ് തവാഫുള്ളത്. അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആലങ്കാരികമായി പറയുന്നു, തിരുനബിയെ സിയാറത്ത് ചെയ്യാൻ അവിടത്തെ ഖബർ ഷരീഫ് ഒന്ന് കാണാൻ, അവിടത്തോട് സലാം പറയാൻ വേണ്ടി മദീനയിൽ ചുറ്റിക്കറങ്ങുന്ന ജനങ്ങളെ, فذلك قبر عنده يرفع السخط. അള്ളാഹുവിന്റെ കോപത്തെ ഉയർത്തിക്കളയാൻ പര്യാപ്തമായ ഏറ്റവും വണ്ണമായ ഏറ്റവും മഹത്തരമായ ഖബറാണ് അവിടുത്തെ ഖബർ. കേട്ടോ, തവാഇഫു ഇഖ്വാനി ഇലൈഹി തജഹസു ഫകാന ലഹും ഫീ ലസ്മി തുർബതിഹി ഖിസ്തു. അവിടത്തെ സിയാറത്ത് ചെയ്യാൻ വന്ന് അവിടത്തെ പരിശുദ്ധമായ ഖബറിന് ഒരു ചുംബനം നൽകാൻ ഭാഗ്യം ലഭിച്ചവരെ, അതിനേക്കാൾ വലിയ പരിമളം, അതിനേക്കാൾ വലിയ സുഗന്ധം നിങ്ങൾക്കിനി ലോകത്ത് വെച്ച് ആസ്വദിക്കാൻ ലഭിക്കുന്നതല്ല. ഈ ഖബറാണ് നമ്മുടെ ചർച്ച. ഈ ഖബറിന്റെ മഹത്വമാണ് നമ്മൾ പറയുന്നത്. ഭൂമിലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം കഅബയല്ല, ഏറ്റവും മഹത്വമുള്ള സ്ഥലം അർശല്ല, ഏറ്റവും മഹത്വമുള്ള സ്ഥലം കുർസിയല്ല, ഏറ്റവും മഹത്വമുള്ള സ്ഥലം സ്വർഗമല്ല, ഏറ്റവും മഹത്വമായ സ്ഥലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക ഒരു സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്ക ഒരു സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറാകുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു നവവി ഇമാം തങ്ങളുടെ
ഈലാഹ് എന്ന് പറയുന്ന ഹജ്ജിന്റെ കിതാബ്, ഉംറയുടെ കിതാബ്, അതിനൊരു ഷറഹുണ്ട്, വിശദീകരണമുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട് നമ്മുടെ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ മുദരിസ്സുമാർ, ഉസ്താദുമാർ എല്ലാവർക്കും കാമിലായി ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഹജർ തങ്ങൾ എന്ന് പറയുന്നത് ഫഖീഹായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൽബാണ്. ആ മഹാൻ പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, മക്കയെ കുറിച്ച്, മദീനയെ കുറിച്ച് വലിയ ചർച്ച ആ കിതാബിലുണ്ട്. എന്താണ് ചർച്ച? മക്കയാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? അതല്ല മദീനയാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? ആ ചർച്ച വരുമ്പോൾ കുറെ ആലിമീങ്ങൾ പറയുന്നു മക്കയാണ് ശ്രേഷ്ഠമായത്. എന്താ കാരണം? അവിടെ കഅബയുണ്ട്. അങ്ങനെയല്ല അവര് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത മണ്ണ് മക്കത്തെ മണ്ണാകുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ് മദീനത്താണെന്ന് ചില ആളുകൾ പറയുന്നു, ചില ആലിമീങ്ങൾ. എന്താണ് ഇതിന്റെ കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള മണ്ണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത്, ഇങ്ങനെ മതി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അത് ജലപ്രളയം വന്നപ്പോൾ അത് മദീനയിലേക്ക് ഒഴുകിപ്പോയി. ഇപ്പോൾ അത് മദീനത്താണ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആ മണ്ണ് മദീനത്തെ കുറിച്ച് പോയതുകൊണ്ട് മദീനക്കാണ് സ്ഥാനം. ഈ ചർച്ച പറയുമ്പോൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തികളെ, മുത്തഅല്ലിമുകളെ, ഉലമാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്ന ഒരു സമൂഹം, അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടെന്ന് പറയുന്ന ഒരു സമൂഹം, അവിടുത്തെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? എന്താണ് നമ്മുടെ താജുൽ ഉലമ റഹ്മത്തുല്ലാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ നമ്മളെ പഠിപ്പിച്ചത്? എന്താണ് സുൽത്താൻ ഉലമയുടെ ഈ വലിയ പ്രവാഹം നമ്മെ പഠിപ്പിക്കുന്നതെന്നല്ലേ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അദൽ ബുഖഅത്തല്ലതി ളമ്മത് അഅളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഹിയ അഫ്ളലു ഹത്താ മിനൽ കഅബത്തി ഇജ്മാഅ വഅലമു ഉമ്മത്ത സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ണ്ടോ എന്താ പറഞ്ഞത്? നിങ്ങൾ മക്കയുടെ ശ്രേഷ്ഠതയാണോ വലുത്? മദീനയുടെ ശ്രേഷ്ഠതയാണോ വലുത്? നിങ്ങൾ തർക്കിച്ചോളൂ, ചർച്ച ചെയ്തോളൂ. ഒരു കാര്യം നിങ്ങൾ വിട്ടേക്കണം. എന്താണ് ആ കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മദീന മുനവ്വറയിലെ ഖബറുണ്ടല്ലോ, ആ ഖബറിനെ നിങ്ങൾ ഒഴിച്ചുകൂട്ടിയാൽ മതി. ഫഹിയ ആ ഖബർ എന്ന് പറയുന്നത് ആ ബുഖഅത്തു ശരീഫ അഫ്ളലു ഹത്താ മിനൽ കഅബത്തി ഇജ്മാ, അത് കഅബയേക്കാൾ പോരിശയുള്ള, ഫദലുള്ള, ശ്രേഷ്ഠതയുള്ള സ്ഥലമാകുന്നു. അവിടെയും ചില സുൽത്താൻ ഉലമമാരുണ്ട്, അവരെ കൊണ്ടും വലിയ പാടാ. താജ് ഉലമമാരുണ്ട്, തീപ്പൊരി സുന്നികളാ. അവരെ പോലെയുള്ള മഹാനായിരുന്നു ഖാലൽ ഖാദി ഇയാദ് റഹിമഹുല്ലാ. മറ്റൊരു മഹാന്റെ പേരുമുണ്ട്. അവിടുന്ന് അവര് പറയുന്നു, ഫഹിയ അഫ്ളലു ഹത്താ മിനൽ അർശി, അവർക്ക് ഈമാൻ വീണ്ടും ചൂടാവുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ അർശിനേക്കാൾ ശ്രേഷ്ഠമായതാകുന്നു. അത്തരം അലിമീങ്ങൾ ഇന്നുമുണ്ട്. അതാണ് യഥാർത്ഥമായ വിശ്വാസം. ഞങ്ങളുടെ നാട്ടിൽ മറപ്പെട്ടു പോയ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, വലിയ വാഇദായിരുന്നു, നല്ല സൂഫിയായിരുന്നു, അല്ലാഹു പദവി വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാൻ പറഞ്ഞു, എല്ലാ ിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസദുൽ കൊണ്ട കബറിനുള്ളതാ.
അത് അർശ് കുർസിയും ജിനാനിലും അഫ്ളല കഅബം വ മസ്ജിദുൽ അഖ്സയേക്കാൾ മുഫ്ളല കഅബത്തേക്കാളും അർശിനേക്കാളും കുർസിയിനേക്കാളും സ്വർഗത്തേക്കാളും ഏറ്റവും ശ്രേഷ്ഠത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന അവിടുന്ന് താമസിക്കുന്ന അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട ശരീരം ഉൾക്കൊള്ളുന്ന ഖബറിനാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ആ വിശ്വാസം അല്ലാഹു നമ്മുടെ കൽബിൽ ഏറ്റിയേറ്റി തരുമാറാകട്ടെ. ഖബറിനെ നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഒരുപാട് ബുറുദക്കാര് നമ്മുടെ സദസ്സിലുണ്ടല്ലോ മുത്തല്ലിമീങ്ങൾ മക്കൾ, അവരാ ശൈലി ഒന്ന് ചൊല്ലട്ടെ. ലാ തൈബ യദീലോ തുറബൻ ദമ്മ അഅളോമഹു തൂബാലി മുൻതശീഖൻ മിൻഹുവ മുൽതസിമി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബറിനേക്കാൾ പുണ്യമായ സ്ഥലം ലോകത്തില്ല. തൂബ തൂബ ലിമുൻതശീഖൻ മിൻഹുവ മുൽതസിമി. അവിടെ ഒന്ന് പോകാനും സലാം പറയാനും അവിടുത്തെ മണൽത്തരികൾക്ക് ചുംബനമർപ്പിക്കാനും കഴിയുന്നവൻ എത്ര ഭാഗ്യവാനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിലുള്ള എല്ലാ മുത്തു മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് പലവട്ടം സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത് സുറു ലരീഹൽ മുസ്തഫ വ സിദ് ഇഖാമത നബീഹി സുറു തഹമീം സവിയൻ ഖൽബിക സിൽ സല സല ഇല ചൊല്ല ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സുറു ദരീഹൽ മുസ്തഫ. മുസ്തഫായ നബിയുടെ ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്യണേ. വസിദ ഇഖാമത്തം ബിഹി, അവിടെ നിങ്ങൾ കൂടുതൽ താമസിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടല്ലേ കൊല്ലത്തിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാര് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും മദീനത്തേക്ക് ഓടിപ്പോകുന്നു, അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നു. സുറു ദരീഹൽ മുസ്തഫ വസിദ് ഇഖാമതം ബിഹി സുറു തഹമീം സവിയൻ അൻ ഖൽബിക സിൽസല സല. നിന്റെ ഹൃദയമായി എത്ര നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളും തിരുനബിയെ സിയാറത്ത് ചെയ്താൽ നീങ്ങിപ്പോകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചർച്ച ചെയ്യുന്ന പേരും ഒരു ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ്. ലോകത്ത് ഖബറാണ് ഏറ്റവും വലുത് എന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ വിശ്വാസം നിങ്ങളോട് ആവർത്തിച്ചു പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഇന്നലകളിൽ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാണെന്ന് വിശ്വസിക്കാൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഖബറിന്റെ അവസ്ഥ എന്താണ്? എത്രയോ വലിയ സ്വർഗമല്ലേ? ഫഇന്നഹാ തുദക്കിറുൽ ആഖിറാ, നിങ്ങൾ സിയാറത്ത് ചെയ്യണേ, അത് ആഖിറത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാന്മാരിങ്ങനെ പട്ടിൽ പൊതച്ചു കിടക്കുന്നു, മുല്ലപ്പൂവിന്റെ പരിമളമേറ്റ് കിടക്കുന്നു, ജനങ്ങൾ സദഖയുമായി മധുര പലഹാരങ്ങളുമായി ഫാത്തിഹയുമായി യാസീനുമായി ഖുർആനുമായി തഹലീലുമായി ദുആയുമായി അവരുടെ ഖബറിന്റെ അടുത്ത് വരുന്നു. റോസാപ്പൂക്കളുടെ കൊട്ടകൾ കൊണ്ടുവന്ന് അജ്മീരിൽ ചൊരിഞ്ഞിടുന്നു. ഇത് കാണുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ അവന്റെ ആഖിറത്തിലെ സ്വർഗം അവൻ ചിന്തിക്കുന്നു. കാഫിറായ മനുഷ്യനാണെങ്കിൽ അവന്റെ ദുരവസ്ഥയെക്കുറിച്ച് അവന് ബോധം വരുന്നു. ഖബറിനെ നീ ആക്ഷേപിക്കല്ല, ഏറ്റവും വലിയ പുണ്യമായ സ്ഥലം ഖബറാണെന്ന് ലോകത്ത് ശരഅല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ ദീനിന്റെ മസ്അല പഠിപ്പിച്ച മഹത്തുക്കൾ അതാണ് നിയമമെന്ന് നമുക്ക് പഠിപ്പിച്ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ നീട്ടുകയല്ല, ഖബറിനെ അനാദരിക്കരുത്, ഖബറിനെ ആക്ഷേപിക്കുന്ന വെച്ചരുത്, ആക്ഷേപിക്കുന്നവരെ കൂടെ ഇരിക്കരുത്, അവരെ സപ്പോർട്ട് ചെയ്യരുത്. അവർ ഇസ്ലാമിലെ ഏറ്റവും ക്ഷുദ്ര ജീവികളാണ്. അവര് തന്നെയാണ് മരിച്ച മഹത്തുക്കൾക്ക് ഭീഷണി, അവര് തന്നെയാണ് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കൾക്ക് ഭീഷണി. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ശുഹൈത്തി തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാന് ഈ അടുത്ത സമയത്ത് യമനിൽ കൊന്നു കളഞ്ഞില്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ മഹാത്മാവിന്റെ കൈപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്യണം, ഒന്ന് ഓതിത്തരണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച 9 മണിക്ക് വീട്ടിൽ കയറി ചെന്നു. ദുഹാ നിസ്കരിച്ച് കിതാബ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ റൂമിലേക്ക് പോയ ഉസ്താദിനെ പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നു കളഞ്ഞു. അത്രയും വലിയ ഭീകരവാദികൾ നമ്മുടെ നാട്ടിലില്ല, അത്രയും വലിയ ഭീകരവാദികൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾ ഭീകരവാദത്തിന് ആൾക്കാരെ തരപ്പെടുത്തിയിട്ട് സിറിയയിലേക്കും യമനിലേക്കും പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിറിയയിലെ 100 ചില്ലാനം വയസ്സുള്ള വലിയൊരു പണ്ഡിതനെ ഒന്നും ചെയ്യേണ്ട, അതാ വായും മൂക്കും പൊത്തിയാൽ തന്നെ മരിച്ചുപോകും. അത്രയും ഏജ്ഡായ വന്യവയോധികനായ ഒരു പണ്ഡിതനെ പുറകോട്ട് കൈവച്ച് കെട്ടിയിട്ട് തലയെറുത്ത് കൊന്നു കളഞ്ഞു. ഇന്നത്തെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ 100 ചില്ലാനം വർഷങ്ങൾക്ക് മുൻപ് അതാ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ട് പണ്ട് സൗദിയിലും മറ്റും 10,000 ഉലമാ അതിനെ കൊന്നു കളഞ്ഞ പാർട്ടിയാണ് നജീദിയൻ തൗഹീദിന്റെ പാർട്ടി എന്ന്, വഹാബിസമെന്ന് സലഫിസമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആദരവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ഒരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്. അവിടുന്നൊരു പ്രാർത്ഥന നടത്തി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, ഞങ്ങളുടെ ശാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്തപ്പോൾ നജദുകാരായ സഹാബിമാർ പറഞ്ഞു, വഫീ നജദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജദിനു വേണ്ടിയും പ്രാർത്ഥിച്ചാലും നബിയേ. 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും കാരുണ്യക്കടലായ ഏത് മുഅ്മിനി എന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുക്കുന്ന നേതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, ഹുനാലിക സിൽസാലു വൽ ഫിതനു, അവിടെയാണ് ഭൂമി കുലുക്കവും സർവത്ര നാശവും ഉണ്ടാകുന്ന സ്ഥലം. സയുത്ലഉ മിൻഹാ ഖർനു ശൈത്താൻ,
ജനങ്ങളെ, അവിടെ നിന്നാണ് ഷൈത്താനിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുവെന്ന് ഉറക്ക സലാത്ത് ചൊല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്നാണ് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ദി റവീന റവീന ഹദീസൻ ഫിൽ ബുഖാരി അന്നഹു ലിനജ്ദ സയുത്ലഉ മിൻഹ ഖർനു ശൈത്താനി رئيس لوهابية كان بلده هو النجد فانظر في الحديث بإمائي حديث الله عند تردو درده പുണ്യവാക്യങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. നജ്ദിൽ നിന്ന് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും. ഫമിലാദുഹു മിഅത്തുൻ വാഹിദുൻ വശറത്തുൻ മഅൽ അൽഫി ഫൻദുർ ഫിൽ ഹദീസി ബീഖാനി. കണ്ടോ, ആ ആരുടെ ജനനം നിങ്ങൾക്കറിയണോ? എന്നാൽ ഹിജ്റ 1111 പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്ന് എഴുതി നോക്കൂ. അസ്മാ അറിയുന്ന ആളുകൾ നമ്മുടെ വേദിയിലുണ്ട്, അബ്ജദ് എണ്ണം അറിയുന്നവരുണ്ട്. സയുത്ലഉ മിൻഹാ ഖർനു ശൈത്താൻ, ശൈത്താനിന്റെ കൊമ്പ് അവിടെ നിന്ന് ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, അവിടെ നിന്ന് ഉദിക്കും. സയുത്ലഉ മിൻഹാ ഖർനു ശൈത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഖദ് തലഅ ഖർനു ശൈത്താനി, പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെട്ടു എന്ന് അറബിയിൽ എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ തജിദ് മിൻഹു താരീഖ റഈസി ബിഇലാനി തജിദ് മിൻഹു താരീഖ റഈസി ബിഇലാനി. അതിന്റെ നേതാവ്, ജനിച്ച അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ലഭിക്കും. അത് മിലാദുഹു മിഅത്തുൻ വാഹിദുൻ വശറത്തുൻ മഅൽ അൽഫി ഹിജ്റ 1111 എന്ന് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ള മഹത്തുക്കൾ എഴുതി വച്ചിരിക്കുന്നു. നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല. എന്റെ മകൻ അറിയാതെ അതിൽ പെട്ടുപോയി ഉസ്താദേ, ഏയ് നിന്റെ മകൻ അതിൽ നീ അറിഞ്ഞു പെടാൻ പാടില്ല. മരുമകൻ അങ്ങനെ ആയിപ്പോയി ഉസ്താദേ, ഇല്ല പെടാൻ പാടില്ല. ഒരു ആലിമിനെയും അല്ലാഹു ചോദ്യം ചെയ്യുകയില്ല. അവർ പറഞ്ഞു തന്നു, പ്രസംഗിച്ചു തന്നു, പാടിത്തന്നു, സഗൗരവം മുഖം ചുളിപ്പിച്ചുകൊണ്ട്, ശബ്ദം വിറപ്പിച്ചുകൊണ്ട്, ഭയപ്പെടുത്തി. എന്തിനധികം വളരെ ആക്ഷേപകരമായി നമുക്കതിന് മുന്നറിയിപ്പ് നൽകിപ്പോയതാണ്. 100 വർഷമായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ 2 സംഘടനകളും വഹാബിസത്തിനെതിരെ പടവാളൂങ്ങിയിട്ടുണ്ട്. ശംസുൽ ഉലമ പറഞ്ഞു, വഹാബിസത്തിൽ പോയാൽ ഭീകരവാദിയായി പോകും. സുൽത്താൻ ഉലമ പറഞ്ഞു, ഭീകരവാദം സലഫിസമാണ്, ഭീകരവാദം പ്രചരിപ്പിക്കുന്നത് സലഫികളാണ്. എന്ത് വ്യത്യാസമാണ് ഇവിടെയുള്ളത്! സ്വന്തം നടന്ന് അത്തരം നീചമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെയാകുമ്പോൾ സൗദി ഭരണകൂടത്തെ സ്വാധീനിച്ചതുപോലെ ഭരണകർത്താക്കളെയും സ്വാധീനിക്കുന്നത് സ്വാഭാവികമാണ്. നല്ല ബുദ്ധികളായ മുസ്ലിമീങ്ങൾ അത് മനസ്സിലാക്കി. ഈ ആശയത്തെ അകറ്റാനും അതിൽ നിന്ന് മാറി നിൽക്കാനും അവരാണ് ഖബറിനെതിരെ, അവരാണ് ഖബറിൽ കിടക്കുന്നവർക്കെതിരെ, അവരാണ് മഹാത്മാക്കൾക്കെതിരെന്ന് ലോകത്ത് പഠിപ്പിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ കാരാട്ട് അജ്മീർ ഗേറ്റിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്കവന്റെ പൊരുത്തത്തിലായി അംബിയാ ഔലിയാ സ്വാലിഹീങ്ങളോടൊപ്പം അവരുടെ ആശയത്തോടൊപ്പം ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ആദരവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജീവിതചര്യ എന്ന് പറയുന്നത് പാപങ്ങളെ സന്തോഷിപ്പിക്കലാണ്, അവർക്ക് കിടക്കാടമുണ്ടാക്കി കൊടുക്കലാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കലാണ്, സാന്ത്വന പ്രവർത്തനങ്ങളാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്, പൊന്നാര നബിയുടെ മുമ്പിൽ പട്ടിണി പാവങ്ങളാണ്. സ്വഹാബത്ത്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആൻ പറയുന്നത് ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ളർബൻ ഫിൽ അർളി യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനൽ തഅഫ്ഫി തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫക്കീറന്മാരായ പാവങ്ങളായ ആളുകൾ നബിയെ അങ്ങേക്ക് ചുറ്റുമുണ്ടാകുമല്ലോ. അത്തരക്കാരായ മുഅ്മിനീങ്ങളായ സ്വഹാബത്ത്, ഉഹ്സിറു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇൽമ് പഠിക്കാൻ സമരം ചെയ്യാൻ അതിന് മാത്രമായി തീരുമാനിക്കപ്പെട്ട ആളുകൾ. ലാ യസ്തതിഊന ളർബൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരടി സ്ഥലം ഒരു സെന്റ് ഭൂമി അവർക്കുണ്ടാവുകയില്ല, അവർക്ക് ഒന്നും സ്വത്തുണ്ടാവുകയില്ല, അവർ ഒന്നും തന്നെ കൈവശപ്പെടുത്താത്തവരാണ്. ലാ യസ്തതിഊന ളർബൻ ഫിൽ അർളി യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ, പാവപ്പെട്ട വിവരമില്ലാത്ത ജനങ്ങൾ മനസ്സിലാക്കും ഇവരാണ് ഏറ്റവും വലിയ ധനികന്മാർ. പന്മള ഉസ്താദിനെ കണ്ടു നോക്കൂ, ഓരോ മുത്തഅല്ലിമീങ്ങളെയും കണ്ടു നോക്കൂ, ഓരോ ആലിമീങ്ങളെയും കണ്ടു നോക്കൂ, അവരത്രയും പൊടിപൊടിപ്പന്മാർ, വേറെ ഇല്ലെന്ന് തോന്നിപ്പോകും അങ്ങനത്തെ മഹാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലയസ്അലൂനന്നാസ ഇൽഹാഫ യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിനത്തഅഫ്ഫ്. ജനങ്ങളോട് കൈനീട്ടുകയില്ല, സജ്ജനത്വം മാന്യത സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കും, കണ്ടാൽ പണക്കാരാണെന്ന് തോന്നും. അല്ലാഹുവിന്റെ തിരുദൂതരോടൊപ്പമുള്ള മഹാത്മാക്കളായ സഹാബത്തിനെ പറ്റി ഖുർആൻ അലങ്കാരികമാക്കിയ കാര്യങ്ങളാണ്. തഅഫ്ഫ് കൊണ്ട്, സജ്ജനത്വം കൊണ്ട്, ആത്മാഭിമാനം കൊണ്ട്, ജനങ്ങളോടൊന്നും ചോദിക്കാത്തത് കൊണ്ട്, അവരൊക്കെ നല്ല പണക്കാരാണെന്ന് സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. സീമാഹും ഫീ വജൂഹി ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവർ ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ജീവിച്ച മഹത്തുക്കളായ ഒരുപാട് സ്വഹാബാക്കൾ, ചോദിക്കാത്തവരുണ്ട്, യാചിക്കാത്തവരുണ്ട്. അത്തരക്കാരായ മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ. ഇപ്പോഴിതാ ചില നാടുകളിൽ ചെന്നാൽ ബോർഡ് കാണാം. എന്താണ് ബോർഡ്? യാചക നിരോധിത മേഖല, യാചിക്കാൻ പാടില്ല. നമ്മളല്ല തീരുമാനിക്കുന്നത്, യാചനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ യാചിച്ചു വന്നാൽ അമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വന്നവനെ നീ തടയാൻ പാടില്ല. കുതിരപ്പുറത്ത് വന്ന് യാചിച്ചാലും കൊടുത്തുകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതാണ്. ഒരു സഹാബിക്ക് കൊടുത്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചൂടായി, ഒരു അറബിയാണ്, വീണ്ടും കൊടുത്തു, ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല എന്നയാൾ സഗൗരവം പറഞ്ഞു. സഹാബാക്കൾക്ക് ചൂടായി, രണ്ട് കൊടുത്താലോ എന്ന് വിചാരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാചകനെ കൈക്ക് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉള്ള സംഖ്യ വലിയ സംഖ്യ എടുത്തു കൊടുത്തു. ഇപ്പൊ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ജസാകല്ലാഹു അന്നാ വഅനിൽ മുസ്ലിമീന ഖൈറാ അഹ്സൻത, നബിയെ നന്നായി എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നയാൾ പറഞ്ഞു. അല്ലാഹുവിന്റെ തിരുദൂതർ അയാളോട് പറഞ്ഞു, നീ പോകാനായില്ല, നീ സ്വഹാബത്തിന്റെ മുമ്പിൽ വരണം, അവരെല്ലാം നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിന്നെ ആക്രമിക്കാനിരിക്കുകയാണ്, എന്നോട് അതൃപ്തി കാണിച്ചതുകൊണ്ട്, അതുകൊണ്ട് അവരുടെ മുമ്പിൽ വന്നിരുന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നത് എനിക്കിഷ്ടപ്പെട്ടു. ജസാഹുല്ലാഹു ഖൈറാ,
പറയിപ്പിച്ചുകൊണ്ടാണ് വിട്ടത്. അപ്പോൾ യാചിച്ചു വരുന്നവരെ തടയുകയല്ല, അവർക്ക് കൊടുക്കുകയല്ല, അവരെ തൃപ്തിപ്പെടുത്തുകയല്ല. തൃപ്തിപ്പെട്ടു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ വരെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് ആധുനിക ലോകമേ നമ്മൾ അറിയണം. അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുന്ന വഴിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഒരു മുത്തഅല്ലിമ കിടക്കുന്നു. ഒരു പഴയ പടം മാത്രം പുതച്ചുകൊണ്ട്, ഒരു പഴയ പടം മാത്രം ഉടുത്തുകൊണ്ട് ഒരു മുത്തഅല്ലിമ കിടക്കുന്നു. ആ മുത്തഅല്ലിമിന്റെ പേര് അബ്ദുറഹ്മാൻ. അബൂ ഹുറൈറ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മുത്തഅല്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ വന്നു. ദുല്ലനീ അൻ ആയത്തി സദഖ, സദഖയുടെ ആയത്ത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയത്ത് പറഞ്ഞു കൊടുത്തു. ആയത്തല്ല പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ അർത്ഥമാണ് അറിയേണ്ടത്. വിശന്നിട്ട് നിവൃത്തിയില്ലാതെ ഏറ്റവും ഖാലിസായ മുത്തഅല്ലിമ അബൂ ഹുറൈറ ഉറക്കെ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ഒരൊറ്റ കിതാബിലും ഒരു പേജിലും ഒഴിഞ്ഞു പോകാത്ത പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു, അവിടത്തോട് ആയത്ത് ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, കടന്നുപോയി. പല സ്വഹാബിമാരും വന്നു ആയത്ത് പറഞ്ഞു കൊടുത്തതല്ലാതെ അബൂ ഹുറൈറ തങ്ങൾക്ക് അറിയുന്ന ആയത്താണ് ചോദിക്കുന്നത്. എന്താ, ദിവസങ്ങളായി പട്ടിണിയാണ്, വരൂ, നിനക്ക് സദക്ക ആവശ്യമുണ്ടല്ലേ, ഞാൻ തരാം എന്ന് പറയുമെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് കാരുണ്യക്കടലായ നിബിധങ്ങളും വന്നു, അവിടത്തോടും ചോദിച്ചു, അരിനി അന്നായത്തി സദഖത്തി യാ റസൂലല്ലാ, സദഖയുടെ ആയത്ത് എനിക്കൊന്ന് അറിയിച്ചു തരുമോ നബിയേ? അവിടെ നിന്ന് അബൂ ഹുറൈറ തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വാ, ഞാൻ അറിയിച്ചു തരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ എന്തെങ്കിലും ഹദിയ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ഗ്ലാസ് പാല് ഹദിയ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ, ഇവിടെ ഒരു ഗ്ലാസ് പാലുണ്ട്, പള്ളിയിൽ പോകണം. മിമ്പറിന്റെ പരിസരത്തും ചുറ്റും കുറെ മുത്തഅല്ലിമീങ്ങൾ വിശന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ക്ഷീണിച്ചവശരായി കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരൂ അബൂ ഹുറൈറ. ആ ഹദീസിൽ തന്നെ കാണാം, എനിക്ക് ആ പാല് തന്നെങ്കിൽ ഒരു കവള കുടിച്ച് എന്റെ തൊണ്ട ഒന്ന് നനക്കാമായിരുന്നു. ഇവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നാൽ എന്താണ് അവസ്ഥ? എങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞതല്ലേ, തിരസ്കരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. അവർ എണ്ണക്കണക്കിനുണ്ട്, 10-30 ആളുകളുണ്ട്, അതല്ല അതിലും അധികമുണ്ട് എന്ന് ചില ഹദീസുകളിൽ ചരിത്രങ്ങളിൽ കാണാം. അബൂ ഹുറൈറ തങ്ങളോട് പാൽ ഗ്ലാസ് എടുത്തു കൊടുത്തു, എന്നിട്ടതാ കുടിപ്പിക്കാൻ പറഞ്ഞു. ഒരറ്റം മുതൽ ഓരോ സഹാബികളെയും ഈ ഗ്ലാസിൽ നിന്ന്, ഈ കോപ്പയിൽ നിന്ന് പാല് കൊടുക്കുകയാൾ, അവരൊക്കെ കുടിച്ചു. നബിതങ്ങൾ പറഞ്ഞു വീണ്ടും കുടിക്കുക. ഓരോരുത്തരും കുടിച്ചു, വയറു നിറച്ചു. അടുത്ത ആളും കുടിച്ചു, വയറു നിറച്ചു. അടുത്ത ആളും കുടിച്ചു, വയറു നിറച്ചു. അങ്ങനെ എല്ലാവരും വയറു നിറച്ചു, വയറു നിറച്ച് അബൂ ഹുറൈറ തങ്ങളുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കോപ്പ കിട്ടി. അബൂ ഹുറൈറ തങ്ങൾ കൊടുത്തു, ഇശ്രബി യാ അബൂ ഹുറൈറ, കുടിക്കൂ അബൂ ഹുറൈറ. മദീനബിയേ ഇശ്രബി യാ അബൂ ഹുറൈറ, കുടിക്കൂ അബൂ ഹുറൈറ. മദീനബിയേ ഇശ്രബി യാ അബൂ ഹുറൈറ, വയറു നിറച്ചു കുടിക്കൂ അബൂ ഹുറൈറ തങ്ങളെ. വയറു നിറയുന്നതുവരെ കുടിച്ചിട്ട് അതിന്റെ എല്ലാം ബഖിയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു എന്നത് സ്വഹീഹായ ഹദീസാണ്. മംഗൂസ് മൗലിൽ നമ്മൾ പാടുന്ന വമിനൽ യസീരി ചല്ല് വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്തക്തഫവ യസീറുഹു ലം യംഫദീ. ഇൽമ
ഇൽമ് പഠിക്കാൻ പോകുന്ന ആളുകളെല്ലാം കഷ്ടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ കാര്യമെന്ന് വിചാരിച്ച് പറയുന്നതല്ല. ഞങ്ങളൊക്കെ ഇപ്പൊ അടുത്തുള്ള മുത്തല്ലിമികളാണ്. എന്നെ കണ്ടാ കുറെ വയസ്സ് തോന്നുമെങ്കിലും എനിക്ക് 53 വയസ്സേ ഉള്ളൂ. പഠിക്കുന്ന കാലത്ത് ദിവസങ്ങളോളം ഞാൻ പിണ്ണാക്ക് തിന്നിട്ടുണ്ട്. പിണ്ണാക്ക് ആടിന് കൊടുക്കുന്ന സാധനം ഞാൻ തിന്നിട്ടുണ്ട്. അന്നത്തെ കാലം അതായിരുന്നു. നമ്മളെക്കാൾ മുതിർന്ന മഹത്തുക്കൾ കിതാബോധി പഠിക്കുന്ന സമയത്ത് അവരൊക്കെ എത്രയോ പട്ടിണി കിടന്നിട്ടുണ്ട്. ചെലവ് വീടുകളാണ്, ചെലവ് കുടി എന്നാണ് പറയുന്നത്. കുടിക്കലല്ല, ചെലവ് വീട് എന്നാണ് അതിന്റെ അർത്ഥം. ചെന്നാലോ ഒരു കയ്യിൽ കഞ്ഞിയാണ് കുടിക്കാൻ കിട്ടുക. അങ്ങനെയാകാം ചെലവ് കുടി എന്നായി തീർന്നത്. ആ ഒരു കയ്യിൽ കഞ്ഞിയപ്പോ ഉച്ച സമയത്ത് 2-3 മണിയാകുമ്പോൾ രാവിലെ ഒന്നുമില്ല, ഹൗദിലെ വെള്ളമാണ് കുടിക്കുന്നത്. രാത്രിയും ഒന്നുമില്ല, വയറുപൊത്തി പിടിച്ചു കിടക്കുകയാണ്. അങ്ങനത്തെ മഹത്തുക്കളാണ് ഇന്ന് വയറും കണ്ണും കൽബും എല്ലാം നിറയെ ഇൽമുമായിന്ന് ജീവിച്ചിരിക്കുന്നവരെന്ന് നിങ്ങൾ പഠിക്കണേ. അതിന്റെ ഒന്നാമത്തെ മുത്തല്ലിമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ ഒരു മുത്തല്ലിമിനെ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് ഒന്നാമത്തെ മുത്തല്ലിമിലേക്ക് മടങ്ങാം. വലിയ പണക്കാരനായി ജീവിച്ച ഒരു മുത്തല്ലിമാണത്. അദ്ദേഹത്തെ ആദ്യം ഉമ്മ യാത്രയാക്കിയത് 40 സ്വർണ നാണയം കൊടുത്താണ്. കൈലാലിൽ നിന്ന് ബഗ്ദാദിലേക്ക് പറഞ്ഞയച്ചത് അതാണ് സയ്യിദുന മുഹിയുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീസ്. ഹിജ്റ 561 വഫാത്തായി. ഹിജ്റ 470 ജനിച്ചു, 561 വഫാത്തായി. ഹാജാ മുഹിയുദ്ദീൻ ചിസ്തി റളിയല്ലാഹുനെ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച കണ്ടുമുട്ടിയ സ്ഥലമാണ് അജ്മീറിന്റെ മലയുടെ മുകളിൽ നാം കാണുന്ന സ്ഥലം. അങ്ങനെ ഹാജാ തങ്ങളുമായി ബന്ധമുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കള്ളന്റെ കയ്യില് കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. അങ്ങനെ ആ സ്വർണ നാണയമൊക്കെ ബഗ്ദാദിലെത്തി ചെലവ് ചെയ്ത് തീർന്നുപോയി. ആ സംഭവം വഴി ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ബഗ്ദാദിൽ താമസിക്കുമ്പോൾ തനിക്ക് ഒരിറ്റ് വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വെള്ളങ്ങൾ കുടിച്ച് മാത്രം ദിവസങ്ങളോളം ജീവിച്ചുകൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദാ നഗരത്തിലുള്ള സിറ്റിയിലുള്ള ബഗ്ദാദ് സിറ്റിയിലുള്ള പച്ചക്കറികളുടെ അടുത്ത് പച്ചക്കറിക്കടകളുടെ ചവർക്കൂട്ടങ്ങളിൽ പോയി ഞാൻ നോക്കി. എന്തിന്? ചീഞ്ഞുപോയ കേബേജിന്റെ തൊണ്ട്, കാരറ്റിന്റെ കഷ്ണം, എന്തെങ്കിലും ചീഞ്ഞുപോയ പഴത്തൊലികൾ ഉണ്ടെങ്കിൽ അത് തിന്നിട്ട് ജീവൻ നിലനിർത്താ. അത് മത്രൂക്കായ സാധനമല്ലേ, ഹലാലല്ലേ? അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫക്കീറന്മാരായ ജനങ്ങൾ അതിന്റെ ചുറ്റും നടക്കുന്നതാണ് കാണുന്നത്. ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോന്നു. ഉസാഫിഹുൽ മൗത്ത, മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ. അങ്ങനെ പള്ളിയുടെ മൂലയിൽ ഇരിക്കുമ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. വലിയ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലൊരു പൊതിയുണ്ട്. അദ്ദേഹം വാതുക്കൽ ഇരുന്ന് ഒരു മൂലയിലിരുന്ന് ആ പൊതി അഴിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. എന്താണ് അതിലുള്ളത്? ചുട്ട ഒരു കഷ്ണം കോഴി, ഒരു റൊട്ടി. അദ്ദേഹം തിന്നാൻ തുടങ്ങുമ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആകുന്ന മുത്തല്ലിം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. അദ്ദേഹം ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വാ വിളിച്ചു പോയി. ഫഫതഹതു ഫായാ ബിശിദ്ദതി ജൂഇ, എന്റെ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് ഞാൻ വാ തുറന്നു പോയി. ആഗതനായ മനുഷ്യൻ പറഞ്ഞു, തആൽ തആൽ, ബിസ്മില്ലാ ബിസ്മില്ലാ, വരൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. രണ്ടാളും അടുത്തിരുന്നു. ഇനി നാണക്കേടില്ല. അടുത്തു പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, മൻ അന്താ, നിങ്ങളാരാണ്? ജീലാനി തങ്ങൾ പറഞ്ഞു, അനാ മുത്തഫഖിഹുൻ ഫിദ്ദീൻ, ഞാനൊരു മുത്തല്ലിമാണ്. മുത്തഫഖിഹുൻ ഫിദ്ദീൻ, ശരിക്ക് ഫിഖ് പഠിക്കുന്നവനാണ് മുത്തല്ലിം, ഞാനൊരു മുത്തല്ലിമാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ ജീലാൻ പ്രദേശത്ത് നിന്ന് വരികയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആഗതൻ പറഞ്ഞു, ചോദിച്ചു, അതഅരിഫു അബ്ദൽ ഖാദിർ ജീലാനി, നിങ്ങൾ അബ്ദുൽ ഖാദിർ ജീലാനി അറിയുമോ?
മൈദി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അബ്ദുൽ ഖാദിർ ജീലാനി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് റൊട്ടിക്കഷ്ണം താഴെ വീണു പോയി, കോഴിക്കഷ്ണം താഴെ വീണു പോയി. അദ്ദേഹം പറഞ്ഞു, കുൽ ഹാദാലക്ക, കഴിച്ചോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. എന്താണ് കാര്യം അന്വേഷിച്ചു. നിങ്ങളുടെ മാതാവ് ആഴ്ചകൾക്ക് മുൻപ് എന്നെ 8 സ്വർണ നാണയം തന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചു വിട്ടതാണ്. വഴിച്ചെലവിനുള്ള TADA എല്ലാം കഴിഞ്ഞുപോയി, അതിന് തന്ന പൈസയൊക്കെ തീർന്നുപോയി. ഈ ബഗദാദ് മുഴുവനും അന്വേഷിച്ചിട്ട് നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഔലിയാക്കന്മാരിങ്ങനെ അവരുടെ നെറ്റിപ്പട്ടമായി വിലായത്തും തരീഖത്തും ഒട്ടിച്ചു നടക്കുകയല്ല, അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നതാണ്. ഇതാ നിങ്ങൾക്ക് 7 സ്വർണ നാണയവും ചില്ലറയും ഈ ഭക്ഷണവും നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് നീക്കി വെച്ചു കൊടുത്തപ്പോൾ മുത്തഅല്ലിമീങ്ങളോട്, അവരുടെ വിശപ്പിനോട്, ദീനീ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളോട് സ്നേഹമുള്ള ഉമ്മത്തികളെ, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആ പൈസയും വാങ്ങി അങ്ങടിയിലേക്ക് പോകുന്നു. അവിടെ കിട്ടുന്ന റൊട്ടിയും ബിരിയാണിയും കറിയും പഴങ്ങളും എല്ലാം വാങ്ങി തലയിൽ ചുമന്നു കൊണ്ടുവന്ന് ആ പള്ളിമുറ്റത്ത് നിരത്തിവെച്ചു, സുപ്ര വിരിച്ചു, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് പട്ടിണി കടന്ന് പട്ടിണിയുടെ രുചിയറിയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആ മഹത്തുക്കൾ ഫക്കീറന്മാരെ മുഴുവനും വിളിച്ചുകൊണ്ടുവന്നു. അവർക്കെല്ലാം വലിയ സൽക്കാരം നടത്തി ലോകത്തോട് പറഞ്ഞു, ഫത്തസ്തുൽ അഅ്മാല കുല്ലഹാ ഫമാ വജത്തു ഫീഹാ അഫ്ളല മിൻ ഇത്വാമി ത്വാം. ലോകത്തുള്ള എല്ലാ സുഹൃതങ്ങളും എല്ലാ നന്മകളും ഞാൻ പരിശോധിച്ചു നോക്കിയതാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഒരു സ്വാലിഹായ അമലി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സയ്യിദുന മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉറക്കെ റളിയല്ലാഹു അൻഹു എവിടുന്ന് കിട്ടിയതാണ്. അഫ്ഷുസ്സലാമ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക, നിങ്ങൾ ഭക്ഷണം വെച്ച് വിളപ്പുക എന്ന് അവിടുത്തെ ഉപ്പാപ്പ പഠിപ്പിച്ചതാണ് അവിടുന്ന് നിറവേറ്റിയത്. ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ചരിത്രം നമ്മൾ കണ്ടു. അബൂഹുറൈറ തങ്ങൾ വീണ്ടും പാവപ്പെട്ട അലിമീങ്ങളെ പോലെ, പാവപ്പെട്ട മുത്തല്ലിമീങ്ങളെ പോലെ ദാരിദ്ര്യം മാറാത്ത മഹാനായി മാറി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നപ്പോൾ ഹാജാത്തങ്ങൾ എല്ലാവർക്കും പരിഹാരമാകുന്നത് പോലെ, പാപങ്ങളെ കൂടുതൽ സംരക്ഷിക്കുന്നത് പോലെ അബൂഹുറൈറ തങ്ങളെ ഏറ്റെടുത്തു. അബൂഹുറൈറ തങ്ങൾക്കൊരു റേഷൻ അനുവദിച്ചു. എന്തായിരുന്നു ആ റേഷൻ എന്നല്ലേ, ഒരു തോൽപാത്രം, മനോഹരമായ ഒരു തോൽപാത്രം. ദുന്യാവിലുള്ളതോ സ്വർഗത്തിലുള്ളതോ അറിഞ്ഞുകൂടാ, അത്രയും മനോഹരമായ ഒരു തോൽപാത്രം കൊടുത്തുകൊണ്ട് പറഞ്ഞു, വമിനൽ യസീരി സഖാവതു അമജൈശഹു എത്ര ചുരുങ്ങിയതിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുവാനും ഭക്ഷണം കഴിപ്പിക്കുവാനും അവിടുത്തെ ഉമിനീർ മുഇസ്സത്ത് ലോകത്ത് കാണിച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂഹുറൈറ തങ്ങൾക്ക് ഈ തോൽപാത്രം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അബൂഹുറൈറ ഇനി വിശക്കുമ്പോൾ ഇതിന്റെ അകത്ത് കൈയിട്ടാൽ മതി, നിങ്ങൾക്ക് ഫ്രഷ് കാരക്ക, ഫ്രഷ് ഈത്തപ്പഴം കിട്ടും. സന്തോഷമായി. ദുനിയാവിൽ 10 ഏക്കർ സ്ഥലം അബൂഹുറൈറ തങ്ങൾക്ക് ആവശ്യമില്ല, ബിസിനസ് ആവശ്യമില്ല, ഒട്ടകവും കുതിരവും ആവശ്യമില്ല. ചുത്തടക്കണം, നോമ്പില്ലാത്ത ദിവസം എന്തെങ്കിലും കഴിക്കണം, നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, ഇൽമിന് ഖിദ്മത്ത് ചെയ്യണം, ദീനിന് ഖിദ്മത്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ തോൽപാത്രം കൊടുത്ത് അബൂഹുറൈറ തങ്ങൾ തുള്ളിച്ചാടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇനി എന്റെ കാര്യമൊന്നും നോക്കണ്ട, ഇതിൽ കൈയിടുക, ഭക്ഷണം കഴിക്കുക, വിശപ്പുമ്പോൾ ഇതിൽ കൈയിടുക, കരക്ക് കഴിക്കുക. സന്തോഷമായി അങ്ങനെ കഴിഞ്ഞുകൂടി. അബൂഹുറൈറ തങ്ങളുടെ ഇല്ലായ്മ ആരും അറിയുന്നില്ല. സന്തോഷവാനായി ഹദീസ് പറയുന്നു, ദർസ് നടത്തുന്നു, ഫിഖ് പഠിപ്പിക്കുന്നു,
ജീവിക്കുന്നു, ഹദീദ് പഠിപ്പിക്കുന്നു. അങ്ങനെ ജീവിച്ച് 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 അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അവിടെന്നും മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരിച്ച ദിവസം ജനങ്ങളൊക്കെ ദുഃഖിതരാണ്. ആൾക്കൂട്ടത്തിൽ വന്നു നിൽക്കുന്നു ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു മൂളിപ്പാട്ട് പാടുന്നു. എന്താണ് ആ മൂളിപ്പാട്ടെന്നല്ലേ? ലിന്നാസി ഹമ്മുൻ വലിയൽ യൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. അത് പാടി ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോ പിന്നെ അതാ അടുത്ത സ്ഥലത്ത് പോയി നിൽക്കുന്ന അവിടെ നിന്നും മൂളിപ്പാട്ട്. ലിന്നാസി ഹമ്മുൻ വലിയൽ യൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. എന്താണ് ഇതിന്റെ അർത്ഥം? മാറി മാറി പാടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ അബൂ ഹുറൈറ തങ്ങളെ ശ്രദ്ധിക്കുന്നു. ജനങ്ങൾക്കെല്ലാം ഇന്ന് ഒരു ദുഃഖമാണ്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ വഫാത്തായ ദുഃഖമാണ്. എനിക്കോ രണ്ട് ദുഃഖമാണ്. ഒന്ന് ഹമ്മുൽ ജിറാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് സമ്മാനിച്ച കാരൊക്കെ കിട്ടുന്ന എന്റെ വിശപ്പടക്കുന്ന എന്റെ റേഷനായ ആ തോൽപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനും പോകാനായി എന്നതിന്റെ ലക്ഷണമാണ്. ആ ദുഃഖവും കൂടി എനിക്കുണ്ട്. പിന്നെ നിങ്ങളെ പോലെ ഖലീഫ വഫാത്തായ ദുഃഖവും ഉണ്ടെന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ജീവിത അവസാനം വരെ ചോദിച്ചു വരുന്ന ആളുകളുടെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും കണ്ണീരുപ്രിയ മഹാത്മാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തേക്ക് ഏറ്റവും വലിയ ഗരീബ് നവാസാണ്, സാധു സംരക്ഷകരാണ്, വിശന്നവന് ആഹാരം കൊടുത്ത് ശീലിപ്പിച്ചവരാണ്. ആ പേരിലെല്ലാം പിൻകാലക്കാരായ ഔലിയാക്കൾ അറിയപ്പെടും. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ജീലാനി ദിനത്തിൽ എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിച്ചുകൊണ്ട് ഓർക്കുന്നു. അജ്മീർ തങ്ങളെ ഗരീബ് നവാസ്, പാവപ്പെട്ടവന്റെ സംരക്ഷകനെന്ന് പറഞ്ഞുകൊണ്ട് ഓർക്കുന്നു. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഒരു കാരണവശാലും ചോദിച്ചു വരുന്നവനെ മടക്കരുതേ, അവനെ വെറുപ്പിക്കരുതേ, ഭിക്ഷാടനത്തെ വിമർശിക്കരുതേ. അതിനുള്ള കള്ളന്മാരെ കണ്ടെത്തിക്കണമെന്നല്ലാതെ അമ്മസായില ഫലാ തൻഹർ എന്ന ഖുർആനിന്റെ നിർദ്ദേശം തട്ടിക്കളയരുതേ. അങ്ങനെ ഫക്കീറന്മാരായ ആളുകൾ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സദഖ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വമുസദ്ദിഖുൻ അഖ്ഫത്ത സദ്ദൂഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി. അരിശിന്റെ തണലിൽ ഒരുമിച്ചു കൂടുന്ന മഹാത്മാക്കളായ ഏഴ് വിഭാഗത്തെ പറ്റി പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞതെന്താണ്? സദഖ ചെയ്യുന്ന സ്വാലിഹായ നല്ലവനായ മനുഷ്യൻ, അവൻ നാളെ അരിശിന്റെ തണലിലാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക സ്വലാത്ത് ബിമാ അംഫഖത് യുംനാഹു ഇൽമു ശിമാലി. വലത്തെ കൈ കൊണ്ട് അവൻ കൊടുത്ത സദഖ ഇടത്തെ കൈ പോലും അറിഞ്ഞിട്ടില്ല. പരമരഹസ്യമായ സദഖയാണ്, അതിന് അരിശിന്റെ തണൽ പ്രതിഫലമാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങളെ മുഴുവനും ദീനിലേക്ക് അടുപ്പിക്കണം, അവരെ
അവർക്കൊക്കെ നന്നാക്കണം, അവർക്കൊക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവരെ ഇസ്ലാമിന്റെ അനുയായികളായി മാറ്റണം. അതിന് മഹത്തുക്കളായ ആളുകൾ ചെയ്തു തീർത്തിട്ടുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് പാപങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നത്, രോഗം മാറ്റുക എന്നത്. ആരും ആരെയും ദർഗകളെയും ആക്ഷേപിക്കേണ്ടതില്ല. ഉലൈക മൻ അയ്യവ തിബത ഖൗമിഹിം വഖല്ലൂ ദഖാതിറൻ ബിസഖമിൻ മുഅല്ലലി മജാനീനു അൻവാഇൻ يحومون حوله وأرجلهم قد قيدت بالمثقل يحلون فيما بعد حبس قيودهم ببرء الجنون وارتياحهم بهم جلي അജ്മീർ സന്ദർശിക്കുന്ന നമുക്ക് ഒരുപാട് രോഗികളെ കാണാം, ഒരുപാട് ഭ്രാന്തന്മാരെ കാണാം, കണ്ടാൽ വെറുക്കുന്ന രോഗങ്ങളുമായി നടക്കുന്നവരെ കാണാം. അവരൊക്കെ എല്ലാ ഡോക്ടർമാരും കൈയഴിഞ്ഞവരാണ്. അല്ലാമ അബുൽ കമാൽ കാടേരി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയ വരികളാണ്. ഭീമാപള്ളിയിൽ സിയാറത്തിന് വന്ന കാലത്ത് അവിടുത്തെ അത്ഭുതങ്ങൾ ദർശിച്ചുകൊണ്ട് മഹാൻ അവിടുത്തെ മൗലിദ് രചിച്ചു. ആ മൗലിദിൽ പറഞ്ഞതാണ്, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പള്ളി അല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും പേരുള്ള സിയാറത്ത് കേന്ദ്രമാണ് ഭീമാപള്ളി. ഞാൻ 6 വർഷം അവിടെ ഇമാമായി ജോലി നോക്കിയിട്ടുണ്ട്. നട്ടാപ്പാതിരാത്രി വലിയ ചങ്ങലയിൽ കൂച്ചിക്കെട്ടി, അതാ ഒരുപാട് ആളുകളെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന സ്ഥലമാണ് ഭീമാപള്ളി. അവിടെ എത്രയോ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗങ്ങൾ ശിഫയാകുന്നു. ഏർവാടിയിൽ ശിഫയാകുന്നു, നാഗൂരിൽ ശിഫയാകുന്നു, അജ്മീരിൽ ശിഫയാകുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉലൈക മൻ അയ്യവ തിബത ഖൗമിഹിം വഖല്ലൂ ദഖാതിറൻ ബിസഖമിൻ മുഅല്ലലി. ഭയാനകരമായ രോഗങ്ങളുടെ ചികിത്സക്ക് ചെന്ന് ഒരുപാട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗികളാകുന്നു അവർ. മജാനീനു അൻവാഇൻ യഹൂമൂന ഹൗലഹു വഅർജുലുഹും ഖദ് ഖയ്യദത് ബിൽ മുസഖലി. വഹിക്കാൻ കഴിയാത്തതിലപ്പുറം ഭാരമുള്ള ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ച്, ആൾ ഉപദ്രവമുള്ളത് കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുവന്നിടുന്ന നിത്യ പലതരം ഭ്രാന്തന്മാരാണവർ. അവരൊക്കെ സിയാറത്തിന് വന്ന് മഹത്തുക്കളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ രോഗങ്ങൾ ശിഫയാകുന്ന, അവർ ചങ്ങലയിൽ നിന്ന് ഊരിയെടുക്കുന്ന, വളരെ ശാന്തരായി രോഗം മാറി ജീവിക്കുന്ന, ആ അത്ഭുതം കണ്ടതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരുന്ന അനേകായിരങ്ങളെ ലോകം ദർശിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി വെച്ചു, ഇന്ത്യ രാജ്യത്ത് 95 ലക്ഷം ജനങ്ങൾ ഹാജാ റളിയല്ലാഹു അൻഹു തങ്ങൾ വഴി ഇസ്ലാമിലേക്ക് വന്നവരാണ്. എങ്ങനെ വന്നോ? വാളെടുത്തിട്ട് വന്നതല്ല. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്കറിയാം, ക്രിസ്ത്യാനി സുഹൃത്തുക്കൾക്കറിയാം, അവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു, രോഗം മാറ്റിക്കൊടുത്തു, കുടുംബം രക്ഷപ്പെടുത്തി കൊടുത്തു, വഴക്കും വക്കാടവും ഇല്ലാതെയാക്കി കൊടുത്തു, നടക്കാൻ കഴിയുന്നവൻ നടന്നു, വെള്ളപ്പാണ്ട് സുഖപ്പെട്ടു, കൺകാഴ്ച ഇല്ലാത്തവന് കണ്ണിന്റെ കാഴ്ച ലഭിച്ചു, സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഓപ്പറേഷൻ നടത്തിക്കൊടുത്തു. എല്ലാ നിർദ്ദേശങ്ങളും കാണുമ്പോൾ അവൻ ഇസ്ലാമിലേക്ക് വന്നു. അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാതെ തന്നെ അവിടത്തേക്കും അവിടുത്തെ ഫക്കീറന്മാരായ സന്ദർശകർക്കും സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ പറഞ്ഞ ഒരു കറാമത്ത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? 1972 അല്ല 68 ആണ് എന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങളോട് മുഖ്തസറിൽ പറഞ്ഞ ഒരു കഥയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ട
കെഎംആർ തോട്ടവും കൂടി ബോംബെയിൽ സുന്നി വോയിസിന്റെ അന്ന് സുന്നി ടൈംസ് ആണ്, അതിന്റെ പ്രചരണത്തിന് പോയി വരിക്കാരെ ചേർത്തു. അതിന് കിട്ടുന്ന ചെറിയ പൈസയുമായി അജ്മീർ സിയാറത്തിന് പോയി. ഉസ്താദ് അവരുകൾ പറയുന്നു, ഒരു പഴയ ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഒരാൾ തന്ന ടർലിന്റെ ഷർട്ട് ഞാൻ തേച്ചു മടക്കി ബാഗിൽ വെച്ചിരിക്കുകയാണ്. ഒരു മഫ്ലർ തോളിൽ ചുറ്റിയിട്ടുണ്ട്. മരം കോച്ചുന്ന ഡിസംബർ മാസത്തെ തണുപ്പാണ് അജ്മീരിൽ. അജ്മീർ സിയാറത്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ദരിദ്രവാസിയെ പോലെ, ഒരു പാവപ്പെട്ടവനെ പോലെ ഒരു വയസ്സായ മനുഷ്യൻ നിന്നുകൊണ്ട് വിറക്കുന്നു, ടണ്ടി ഹേ, ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിറക്കുന്നു. അടുത്തു ചെന്നിട്ട് ആ മഫ്ലർ ആ പുതപ്പെടുത്തയാൾക്ക് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല, എനിക്ക് ഷർട്ട് വേണമെന്ന് പറഞ്ഞു. ഈ ഷർട്ട് അഴിക്കാൻ നോക്കിയപ്പോ പറഞ്ഞു, ബാഗിൽ ഏറ്റവും സ്നേഹിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട് ബാഗിൽ വെച്ച് ആ ഷർട്ട് വേണമെന്ന് പറഞ്ഞു. ആ ഷർട്ട് എടുത്തു കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ കൂടിയിട്ടു. ഒരുപാട് ഷർട്ട് കിട്ടുമെന്നോ മറ്റോ പ്രാർത്ഥനകൾ നടത്തി. ഉസ്താദ് അങ്ങനെ മടങ്ങി വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതാ പോസ്റ്റായി നാല് ഷർട്ടിന്റെ നാല് കുപ്പായത്തിന്റെ ശീല അവിടെ വന്നിരിക്കുന്നു, പോസ്റ്റലായി വന്നിരിക്കുന്നു. ഷെയ്ഖുന പറയുകയാണ്, ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ പണ്ട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഷർട്ട് പീസ് അയച്ചിട്ടുണ്ടോ? അന്നങ്ങനെ അയക്കുന്ന കാലമൊന്നുമല്ല, എന്നാലും ആരെങ്കിലും അയച്ചതാണോ എന്ന് ചിലപ്പോഴൊക്കെ ചോദിക്കലുണ്ട്. ആരും അയച്ചവരില്ല. എവിടെ നിന്ന് വന്നതാണ്? ബഹുമാനപ്പെട്ട കഅബത്തുൽ ശാഖ് റൗദത്തുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയുൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ വരവാണ്. ആ വരവ് ഇന്നും നിലനിൽക്കുകയാണ്. സൗദിയിൽ നിന്ന് ഉസ്താദിന് കുപ്പായമടിച്ച് ഡസൻ കണക്കിന് കൊടുത്തുവിടുന്നവരുണ്ട്. ദുബൈയിൽ താവൂസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ഉണ്ട്. അബ്ദുറഹ്മാൻ ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അദ്ദേഹം ഡസൻ കണക്കിന് അടിച്ചു കൊടുത്തേക്കും. കേരളയാത്ര നടത്തിയപ്പോൾ എന്റെ ഉസ്താദിന് 28 ദിവസവും പുതിയതിടാൻ വേണ്ടി അദ്ദേഹം അടിച്ചു കൊടുത്തേച്ചു. എവിടെ നിന്ന് വരാൻ തുടങ്ങി? അജ്മീരിൽ നിന്നുള്ള വരവാണ്. കെട്ടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കിടന്നാൽ അതിന്റെ പൈസ അവിടെ നിന്ന് കൊടുക്കുകയാണ്. ഏതെങ്കിലും മുതലാളിയായ ഒരാളെ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ ഒരു മുതലാളി ഇങ്ങോട്ട് വരികയാണ്, എല്ലാ ചെലവും ഏറ്റെടുക്കുകയാണ്. അവിടെ നിരാശപ്പെട്ട് മടങ്ങി നാട്ടിൽ വരുമ്പോൾ ഒരു മുതലാളി വരികയാണ്, നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ നടത്തിക്കൊള്ളാം, ബേജാറാകണ്ട. ഇങ്ങനെ ഏറ്റെടുത്ത ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ നോക്കൂ, നാം ജീവിക്കുന്നതിന്റെ അന്തിമമായ അഭിലാഷം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കലല്ലേ, അതിനല്ലേ നമ്മൾ ദിക്രു ചൊല്ലുന്നത്, അതിനല്ലേ ജലാലിയത്ത് സ്ഥാപിച്ചിട്ടുള്ളത്, അതിനല്ലേ മഹദറത്തുൽ ബദരിയ നടത്തുന്നത്. ആ ആത്മീയ മേഖലയിലേക്കും ജനങ്ങളെ തിരിച്ചുവിടുന്നു. എന്റെ മൂത്ത സഹോദരിയെ കെട്ടിയിരുന്ന അബ്ദുൽ മജീദ് മുസ്ലിയാർ കൊല്ലത്തുള്ള ഒരു പണ്ഡിതനാണ്, ഒരു പഴയ വായിലാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനൽ മർഹൂം ഇമ്പിച്ചാലി ഉസ്താദിന്റെ കോളിക്കൽ ദർശനം ഒരു കേറ്റത്ത് അല്പം കേറ്റത്താണ് പോയോ? എല്ലാവരും എഴുന്നേറ്റിട്ടൊന്നിരുന്നാൽ കാറ്റും പോയാൽ നമ്മൾ ജീവിച്ചതിന് വല്ല ചൊല്ലുന്ന മഹത്തുക്കളാണ് ഔലിയാക്കൾ. അവരുടെ ഭയപ്പാടാണ് ഈ കേട്ടതെന്ന് നിഗമനം കൊണ്ടാണ്, ദുഃഖം കൊണ്ടാണ്, നിരന്തര പ്രാർത്ഥന കൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത്. മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള പണിയാണ് നാം ഈ കാണിക്കുന്നത് മുഴുവനും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് അവസാനം ചൊല്ലിക്കിട്ടിയാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ഖാല റസൂലുള്ളാഹി, അല്ലാഹു തമ്മെ സ്വർഗ അവകാശികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ചൊല്ലാൻ മഹത്തുക്കൾ ദിക്രി ചൊല്ലുന്നത് അല്ലാഹുവിനെ മാത്രം ഓർക്കാൻ വേണ്ടിയാണ്. ഹഖീഖത്തുദ് ദിക്രി സിദ്ഖുൽ മഹബ്ബ
യഥാർത്ഥ ദിക്ർ എന്ന് പറഞ്ഞാൽ പഠിച്ചവരെ മാത്രം സ്നേഹിക്കലാണ്. ഹഖീഖത്തു ദിക്രി നിസ്യാനു മാസിവല്ലാ, അല്ലാഹു അല്ലാത്തതിനെ മുഴുവനും മറക്കലാണ് ദിക്ർ എന്ന് പറയുന്നത്. പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും ദിക്ർ എങ്ങനെയാകാൻ പറ്റുമോ? ഇനി അങ്ങോട്ട് പോകുന്നത് എപ്പോഴാണെന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇറങ്ങുമ്പോ എന്ത് ജ്യൂസ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ ഗുണഗണങ്ങൾ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. മഹത്തുക്കൾ അങ്ങനെയല്ല, അല്ലാഹുവിനെ മാത്രം ഓർക്കുന്നു. നമ്മുടെ ദിക്ര കേവലം ലക്കിനോ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങളിൽ മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊടുക്കണേ. അർഫഖു മഹാരിമിഹി, കുടുംബത്തിൽ ഏറ്റവും സ്നേഹമുള്ളവൻ ചൊല്ലിക്കൊടുക്കണം. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആള് പറയും, ആ കാറ്റ് പോയിട്ട് താക്കോല് വാങ്ങാനുള്ള ധൃതിയാണ് എന്ന് പറഞ്ഞു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും കൃപയുള്ള ആൾ ചൊല്ലിക്കൊടുക്കണമെന്ന് ഫത്ഹുൽ മൈൻ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ചൊല്ലിക്കേൾക്കുമ്പോഴെങ്കിലും അല്ലാഹുവേ ഇതാണല്ലോ എനിക്കിപ്പോൾ ചൊല്ലാനുള്ളത്, ഇത് ചൊല്ലിയാലാണല്ലോ ഞാൻ രക്ഷപ്പെടുന്നത് എന്ന വലിയ പരിചയം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമയുമായി നമുക്ക് ഉണ്ടാകലാണ് നമ്മുടെ ദിക്റിന്റെ ചെറിയ നേട്ടമെന്ന് എന്റെ നഫ്സിനെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാത്മാവായ അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അയ്യുത്തുറുക്ക് അഖറബു ഇലല്ലാഹി യാ റസൂലല്ലാഹ് വഅസ്ഹലുഹ അലാ ഇബാദില്ലാഹ് വഅഫ്ളലുഹ ഇൻദല്ലാഹ്. അല്ലാഹുവിങ്കലേക്ക് അടുക്കാനുള്ള എളുപ്പവഴി, ഏറ്റവും ശ്രേഷ്ഠമായ വഴി, ഏറ്റവും ശ്രേഷ്ഠമായ വഴി ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ അലിയു അലൈക ബിമുദാവമത്തി ദിക്രില്ലാ, എപ്പോഴും ദിക്ര ചൊല്ലണേ അലിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാരി തങ്ങൾ പറയുന്നു, ഔലിയാക്കളില്ല, കറാമത്തില്ല, തരീഖത്തില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹിക്കമിന്റെ ഷറഹിൽ പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അലിയാരി തങ്ങൾ പറയുന്നു, എല്ലാവരും ദിക്ര ചൊല്ലുകയാണല്ലോ നബിയേ, പിന്നെ നമ്മളും ദിക്ര ചൊല്ലൽ തന്നെയാണോ? വേറെ പണിയൊന്നുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അലിയു ലാ തഖൂമു സഅതു ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി മൻ യഖൂലു അല്ലാഹ്. അലിയേ, ദിക്ര ചൊല്ലൽ ചെറിയ കാര്യമല്ല. അല്ലാഹുവിന്റെ ഭൂമുഖത്ത് അല്ലാഹു അല്ലാഹു എന്ന് ചൊല്ലുന്ന ഒരാൾ ശേഷിക്കുന്നിടത്തോളം ഖിയാമത്ത് നാൾ നടപ്പിൽ വരില്ല. അലിയേ, ഖാല റസൂലുള്ളാഹി, ചെറുതായി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലിയാരി തങ്ങൾ ചോദിച്ചു, കൈഫ അദ്കുറു യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെ ദിക്ര ചൊല്ലണം നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഗമ്മിദ് ഐനക യാ അലിയു, ഗമ്മിദ് ഐനൈക യാ അലിയു, നിന്റെ രണ്ട് കണ്ണും കൂട്ടിപ്പിടിക്കണം അലിയേ. വസ്മ മിന്നി സലാത മറാത്തിൻ, പിന്നെ മൂന്ന് വട്ടം എന്നിൽ നിന്ന് ഈ ദിക്ര നീ കേൾക്കണം അലിയേ. എന്നിട്ട് അലിയാരി തങ്ങളെ, കുൽ മിസ്ലഹാ, അതുപോലെ നിങ്ങൾ ചൊല്ലണം അലിയേ. അലിയാരി തങ്ങൾ പറയുന്നു, വഅനസ്മ മറാത്തിൻ, ഞാൻ മൂന്ന് പ്രാവശ്യം തിരുനബിയിൽ നിന്ന് ദിക്ര കേട്ടു. മുഹമ്മിദൻ ഐനൈഹി, അവിടുന്ന് കണ്ണടച്ചുകൊണ്ട് ചൊല്ലിത്തന്നു. മുഹമ്മിദൻ ഐനയ്യ, എന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ കേട്ടു. തുമ്മ കാലഹ അലിയുൻ കദാലിക, പിന്നെ അലിയാരി തങ്ങൾ പറഞ്ഞു കണ്ണടച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ,
അവിടെ ഷെയ്ഖും വന്നു മുരീദും വന്നു. അങ്ങനെ ദിക്ര് ചൊല്ലാൻ പറഞ്ഞുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അലിയാര് തങ്ങൾ ദിക്ര് ചൊല്ലി. അലിയാര് തങ്ങൾ ഹസൻ ബസരി തങ്ങൾക്ക് അങ്ങനെ ചൊല്ലിക്കൊടുത്തു. അവിടുത്തെ മുരീദാക്കി തുമ്മൽ ഹസനു ലിൽ ഹബീബിൽ അജമി ഹസൻ ബസരി തങ്ങൾ ഹബീബുൽ അജമി തങ്ങൾക്ക് ദിക്ര് ചൊല്ലിക്കൊടുത്തു. തുമ്മ മഅറൂഫുൽ മഅറൂഫുൽ കർഹി തങ്ങൾക്ക് അജമീതങ്ങൾ ചൊല്ലിക്കൊടുത്തു. മഅറൂഫുൽ കർഹീദങ്ങൾ സരീസ് ഖുതി റളിയല്ലാഹു അൻഹുവിന് ദിക്ര് ചൊല്ലിക്കൊടുത്തു. തുമ്മ ലിദാവൂദി ത്തായി ബഹുമാനപ്പെട്ട സരീസ് ഖുതി തങ്ങൾ ദാവൂദി ത്തായി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. തുമ്മ ദാവൂദു ലി മഅറൂഫിൽ കർഹി ദാവൂദു ത്തായി തങ്ങൾ മഅറൂഫുൽ കർഹി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. മഅറൂഫുൽ കർഹി തങ്ങൾ സരീസ് ഖുതി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. സരീസ് ഖുതി തങ്ങൾ ജുനൈദിനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തു. സുമ്മന്തഖലത്ത് ഇലാ അർബാബി തർബിയ പിന്നെ തർബിയത്തിന്റെ മഷായിഖന്മാർ 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 ചൊല്ലിക്കൊടുത്തു ചൊല്ലിക്കൊടുത്തു. ഇലാ ഹദറത്തി താജിൽ ഉലമായി താജിൽ ഉലമയുടെ ഹദറത്തിലെത്തി. ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാ തങ്ങൾ ഹദറത്തിലെത്തി. കക്കടിപ്പുറം അബൂബക്കർ അബ്ദുല്ലാഹിൽ കക്കടിപ്പുറമേ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിലെത്തി. മുഹമ്മദ് അബീബക്കർ മടവൂർ റളിയല്ലാഹുവിലെത്തി. അങ്ങനെ സുൽത്താൻ ഉലമയിലെത്തി. അങ്ങനെ ദാ നമ്മുടെ പൊന്മുള ഉസ്താദിലെത്തി. അങ്ങനെ തർബിയത്തിന്റെ മഷായിഖന്മാർ ബർക്കത്തിന്റെ മഷായിഖന്മാരിലേക്ക് ദിക്ര് ചൊല്ലി ജനങ്ങൾ മരിക്കുന്നതിന് ആവശ്യമായ ഈമാൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ ദിക്ര് നിലനിൽക്കുന്നു. ഔലിയാക്കൾ ഉണ്ടാകുന്നു, ഷെയ്ഖന്മാരുണ്ടാകുന്നു, നമ്മളെ തർബിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ആ ആത്മീയ മാർഗത്തിൽ ലോകത്ത് നയിച്ച മഹത്തുക്കളാണ് ഖാജാ മൊയ്തീൻ ചിസ്തി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഹാജതങ്ങളോട് പറഞ്ഞു, എവിടെയാണ് പോകുന്നത്? ഇറാഖിൽ നിൽക്കുന്നോ? അതല്ല മക്കത്ത് നിൽക്കുന്നോ? അതല്ല മദീനത്തിൽ നിൽക്കുന്നോ? എവിടെ നിൽക്കുന്നോ? ഞാനിവിടെ ഒന്നും നിൽക്കുന്നില്ല. എന്നെ നിയോഗിതനായിട്ടുള്ളത്, എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിലേക്കാണ്. ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്, ഇന്ത്യ രാജ്യത്തിലേക്ക് പോകാനാണ് അള്ളാഹുവിന്റെ റസൂലിനോട് കൽപ്പിച്ചിട്ടുള്ളത്. ജീവിതകാലമല്ല, അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഈ ഉമ്മത്തിനെ നിയന്ത്രിക്കുകയും അവർക്കാത്മീയമായി നേതാക്കളെ പറഞ്ഞയക്കുകയും ചെയ്യുന്നവരാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മർക്കസിന് കല്ലിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ശംസുരലം ഉൾപ്പെടെ ക്ഷണിച്ചതാണ്. അങ്ങനെ അനുവാദം കിട്ടിയാണ് പണ്ട് വന്ന് മർക്കസിന് കല്ലിട്ടത് 78. പിന്നെ ക്ഷണിച്ചപ്പോഴും പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിക്കട്ടെ. അവിടുത്തെ അനുവാദം ലഭിക്കാതെ ഞാൻ എവിടെയും പോകാറില്ല. ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. സ്വലാത്ത് കൊണ്ട് ധന്യമായ ചുണ്ടുകളാണ് അവരുടേത്. മദ്ഹ് പാടാത്ത സമയം അവർക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അനുവാദം കിട്ടിയാണ് ഇപ്പോൾ വന്നത്. ആ വരവിന് ശേഷം ഇവിടെ നിന്ന് പോയി സന്തുഷ്ടനായി വഫാത്തായി അല്ലാഹു ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ പിൻഗാമികളാണ് നമ്മുടെ താജുൽ ഉലമ, അവിടുത്തെ പിൻഗാമിയാണ് നമ്മുടെ സുൽത്താൻ ഉലമ. നമുക്കാരോടും വൈരാഗ്യമില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും പകയില്ല. ആരെങ്കിലും നമ്മെ തെറ്റിദ്ധരിച്ചുവെങ്കിൽ പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞോട്ടി മാഷ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ഒരു വലിയ സഞ്ചയമുണ്ട്. നമ്മുടെ ഉസ്താദുമാരെ പിൻഗാമികളാണ്,
അതിന്റെ ഇടയിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ മഹത്തുക്കളുണ്ട്. സയ്യിദുനാ ബഹുമാനപ്പെട്ട ടി സി മുഹമ്മദ് അണ്ടോണ ഉസ്താദ്, പി പി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ഫദലു തങ്ങൾ, അതുപോലെ ഒരുപാട് മഹത്തുക്കൾ വൈരത്തൂരു തങ്ങൾ, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി, അതുപോലെ ഒരുപാട് മഹത്തുക്കൾ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവരുടെ ഒന്നും പേരറിയുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെല്ലാം ഈ സുംറത്തിൽ, നമ്മുടെ ഈ മഹാസാഗരത്തിൽ ഉൾപ്പെടുത്തി നമ്മയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഹൃസ്വമായ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മദീനയിലേക്ക് കൽബ് തിരിച്ചു വെച്ചുകൊണ്ട് ഒരു മൂന്ന് സലാത്ത് അവിടത്തേക്ക് ചൊല്ലൂ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്ക് വന്ന് ഒന്ന് റഹത്തായി അടുത്തു നിന്ന് കാണാം. മൈക്കും തട്ടിക്കളയാതെ, ഈ വയറിലൊന്നും ചവിട്ടാതെ എല്ലാവരും അടുത്തു വന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യാം ഇൻഷാല്ലാ. എല്ലാവരും അടുത്തു, എല്ലാവരും അടുത്തു. 22 കൊല്ലം മുമ്പ് ഞാൻ വന്നത്, അന്ന് ഈ ആൾക്കൂട്ടമൊന്നും നമുക്കില്ല. അന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആര് നമ്മളെ തോണ്ടും, ആര് നമ്മളെ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. തങ്ങളും എല്ലാവരും വരും, എല്ലാവരും നമുക്ക് അടുത്തിരിക്കും. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറായട്ടെ. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹീറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സക്കനു ലഹും. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കണം, മനസ്സിലാക്കണം. ഇന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ ഉസ്താദായിരുന്നാലും മഹത്തുക്കളായിരുന്നാലും ആരായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരെല്ലാവരും സയ്യിദന്മാരെ മുന്നിൽ നിർത്തി അവരോട് സംഭാവന വാങ്ങാൻ പറയും. അത് ഈ ആയത്തിന്റെ ഒരർത്ഥമാണ്. സക്കാത്ത് പിരിക്കുക എന്നൊരു അർത്ഥമാണ്. അതിനുശേഷം പറഞ്ഞത് നിങ്ങൾ കേട്ടോ, വസല്ലി അലൈഹിം. നബിയെ, തങ്ങൾ ഈ ഉമ്മത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ദീനിനെ സഹായിക്കുന്നവരാണ്, ദീനിനോട് സംഭാവന ചെയ്യുന്നവരാണ്. സംഭാവന ചെയ്യുന്നവർ, സഹായിക്കുന്നവർ, അവർക്കൊക്കെ സയ്യിദന്മാരെ, നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് ആ പഠിപ്പിക്കുന്നത് ആയതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചെറിയ സദഖ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിലേക്കും നിങ്ങൾ നൽകണം. എപ്പോഴും നൽകുന്നവരാണ് നമ്മൾ. എന്നിരുന്നാലും അൽഹംദുലില്ലാ, ഈ ചെറിയ സദസ്സിൽ നിങ്ങൾ ഒരു നല്ല സംഭാവന, അല്ലാഹു അതും കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ഒരു പാവപ്പെട്ട ഹാഷിമിയ എന്ന് പറയുന്ന വരക്കൽ മുലക്കോയ തങ്ങളുടെ ഉൾപ്പെട്ട ഒരു മഖാം, അവിടുത്തെ ജ്യേഷ്ഠന്റെ ഒരു മഖാം ആലപ്പുഴയിലുണ്ട്. അത് ഏറ്റെടുത്ത് ഹാഷിമിയ എന്ന് പേരിട്ട് നമ്മുടെ നവാസങ്ങളിലേക്ക് നാട്ടിൽ നടത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൂടാതെ നേരത്തെ പറഞ്ഞ കാലി വയ്യാതിരുന്ന എന്റെ അളിയൻ നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് കൊല്ലത്ത് ICS. അവിടെയൊക്കെ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്, താമസിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ മദ്രസകളിലും സ്കൂളുകളിലും ഒരുപാട് കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ ICS അത് 42 കൊല്ലമായി. അതിൽ ദാരിമി ഉസ്താദ് സ്ഥാപിച്ച ദിക്കറിന്റെ 25th വാർഷികമായിരുന്നു ഇന്നലെ. അൽഹംദുലില്ലാ അതൊക്കെ നടക്കുന്നു. രണ്ടിനും 10 ലക്ഷം രൂപ ഒരു മാസം ചെലവ് വേണം. അങ്ങനെ 20 ലക്ഷം രൂപ ഞാനും ഉണ്ടാക്കണം ഒരു മാസത്തിൽ, അല്ലെങ്കിൽ എന്റെ കുപ്പായം കീറിപ്പോകും. അതുകൊണ്ട് അതിനെയൊക്കെ സഹായിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാസികളിലുണ്ട്, ഈ ശബ്ദം ഓൺലൈനിലൂടെ കേൾക്കുന്ന ആളുകളിൽ അവരെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ അജ്മീർ ഗേറ്റ്, ആ ഹാഷിമിയുടെ കീഴിൽ അജ്മീർ ഗേറ്റ് എന്നൊരു പേരിൽ ഞങ്ങളും സ്ഥാപനം വിപുലമാക്കാൻ നോക്കി. അപ്പൊ ഞാൻ അറിഞ്ഞു കാരാട്ടിങ്ങനെ പൊന്മളുസ്താദ് വന്നിട്ട് അജ്മീർ ഗേറ്റ് എന്ന് പേരിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പേര് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അജ്മീർ ഗാർഡൻ എന്ന് ഞങ്ങൾ പേരാക്കി. അതുകൊണ്ട് ആ നല്ല പേര്, ദേശീയമായ പേര്, മുസ്ലിമായ പേര്, സുന്നിയായ പേര്. അജ്മീർ എന്ന് പറഞ്ഞാൽ പിന്നെ അവനാണ് സുന്നിയാണോ ചോദിക്കൂല, ഇന്ത്യക്കാരനാണോ ചോദിക്കൂല, മുസ്ലിമാണോ ചോദിക്കൂല, അജ്മീർ അത് മതി. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും മൂന്ന് സ്വലാത്ത്. സ്വലാത്തു അലൻ നബീ വസ്സലാമു അലർ റസൂൽ. ഉറക്കെ ചൊല്ല്. അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു
ഉറക്കച്ചല്ലേ والسلام على الرسول الشفيع الأبتحي والحبيب العربي توبة طلبت منك يا شفيع المذنبي ثوب طاهر عن سواك سيدي خير النبي الصلاة സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളും നല്ല സംഭാവന നൽകണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറക നബീ മുന്ന ഖൈറിൻ മിൻക ലുഖിയ വജ്ഹികും ഖൈറൻ നബീ ലാ ഇലാഹ ഇല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹുബ്ബു മിന്നി അൻ അസൂറക നബീ മുന്ന ഫളം മിൻക ലുഖിയ വജ്ഹികും ഖൈറൻ നബീ ലാ ഇലാഹ ഇല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു ലാ ഇലാഹ ഇല്ല അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുട്ടയും കോഴിയുണ്ട്. ലേലം ചെയ്യുന്ന കോഴി രണ്ടെണ്ണം. ഇപ്പൊ വിളിക്കൂലേ, എല്ലാരും വിളിക്കൂലേ, ഞാൻ വിളിക്കണം. ആ ഒരു കോഴി 100 രൂപ, നല്ല കോഴിയാണ്, പൂവൻ കോഴിയാണ്, സാമാർക്ക് അറുത്തു അറുത്തു കൊടുക്കാൻ പറ്റിയ കോഴിയാണ്. 200 രൂപ ഓൺലൈനിൽ പിടിച്ചോ, ലേലം പുറത്തറിയട്ടെ. 200 രൂപ ഒരു തരം. 313 രൂപ ഒരു തരം. 2 വട്ടം 313 രൂപ. നല്ല എണ്ണമായതുകൊണ്ട് ആരോന് മേലട്ടിൽ വിളിക്കൂല, അത് അപകടല്ലേ. മതിരിയങ്ങളുടെ മേലെ പോ. 313 രൂപ 3 വട്ടം. അടുത്ത കോഴി 100 രൂപ. 100 രൂപ വേം വിളിക്ക്. 200 രൂപ. ഏ 313 രൂപ 3 വട്ടം. അടുത്ത കോഴി കഴിഞ്ഞോ? കഴിഞ്ഞു. അത് കൊടുത്ത് അതും ഇറച്ചി. അടുത്ത് അല്ലാ അല്ലാ. ആ ചെറിയ കോഴി 50 രൂപ. 50 രൂപ ഇത് കൊടുത്ത്, ഇത് കൊടുത്ത്. ചെറിയ കോഴി 50 രൂപ. 50 രൂപ ആരും വിളിക്കുന്നില്ല. ചെറിയ കോഴി 50 രൂപ. 100 രൂപ അല്ല കൈപൊക്കി. 100 രൂപ ആ കൈപൊക്കി മുത്താലിം കൊടുത്തേക്ക്. 100 രൂപ 3 വട്ടം. എന്തിനാ കൈപൊക്കി കൊടുത്തേക്ക്? മുത്താലിം സ്ഥാനം വേണ്ടി നിറച്ചേക്കതായിരിക്കും. അടുത്ത് അവിടെ കൈപൊക്കി മുത്താലിം പോ. സ്ഥാനം നേർച്ച കൈപൊക്കിയതായിരിക്കും. ആ ഇനിയുണ്ടോ? ആ വെള്ളക്കോഴി, വെള്ളക്കോഴി, ആ വെള്ളക്കോഴി 100 രൂപ. 100 രൂപ വെള്ളക്കോഴി 100 രൂപ. ഇത് കൊടുത്തു കഴിഞ്ഞാ അബീബേ, ഇത് പിടിച്ചു വെച്ചിട്ട്, ഇത് കൊടുത്തതാ. ഇത് കൊടുത്തു കഴിഞ്ഞാണ് നോക്കി. വെള്ളക്കോഴി 100 രൂപ. ഉഷാറുണ്ട്. 200 രൂപ കൈ വെക്കാ തല വെക്കും. 200 രൂപ. 200 രൂപ നല്ല കോഴിയാ. ആ ആ ആ 200 രൂപ. ഫാനില്ലാത്ത സമയത്ത് കറണ്ട് പോകുമ്പോ കെട്ടി തൂക്കിയാ മതി. 313 രൂപ 3 വട്ടം. അത് കഴിഞ്ഞു. മുട്ട 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 50 രൂപ വേം വിളിക്ക്. 50 രൂപ 50 രൂപ. ഏ 100 രൂപ 1 2
മൂന്ന് വട്ടം. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസ്സിറിൽ അസ്റാർ വതിരിയാഖിൽ അഗിയാർ വമിഫ്താഹി ബാബിൽ ലസാർ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ മുഖ്താരി വാലിഹിൽ അത്ഹാരി വാസ്ഹാബിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലിഹി. അല്ലാഹുമ്മ യാ സാബിൽ സിദ്രി ദാഹത്തുൽ ബലായാ വയാ സമീഉൽ അസ്വാത് മിൻ തഹത്തിൽ ഉലാ നസ്അലുക ബിനബിയ്യിക്കൽ മഹ്ബൂബ് وكرسيك المنسوب أنت الله الذي تجبر قلب الخائف المرعوب من الكروب إذا استدت ومن السيوف إذا استلت ومن قلوب العداء إذا غضبت وسودت. اللهم إن جاءوا إلينا فسدهم وإن بغوا علينا فردهم. أنت الله ربنا وربهم ورب الخلائق كلهم. تحسنت بالله وبرسوله وبأصحابه الأشرة المبشرة ساداتنا أبي بكر وعمر وعثمان وعلي وطلحة والزبير وسعد وسعيد وعبد الرحمن بن عوف وابي عبيدة بن الجراح الذين بايعوا نبيك تحت الشجرة رضوان الله تعالى عنهم. اللهم بحق طه وياسين والبقر أن تحفظنا من الجن والإنس والشياطين والكفرة والفجرة والزندقة والسياسية والمبتدئة والشرطة والحكومة وسائر فرق الضالة. إنك على كل شيء قدير. اللهم إني أمسيت وأنا ومن أحاطت عليه شفقة قلبي في أمانك وضمانك وفي ركن من أركانك وخيمة الستر مسبولة علينا وتاج الملائكة على رؤوسنا ومحمد صلى الله عليه وسلم على أيماننا وعلي كرم الله وجهه أن شمائلنا ودرقة العباس وحمزة رضي الله عنهما بين كتافنا وسيف جبريل عليه السلام بين أيدينا نسد به صدا ونرد به ردا من القوم إذا ثارت ومن القلوب إذا غارت. يا حابس الوحش ويا شديد البطش ويا حافظ النفس بالنفس ويا من لا عين تراك ولا يد تمسك أرخي علينا قبة من حديد أوتادها في الأرض ورأسها في السماء وحيطانها مبنية بالعظمة والقدرة ومفتاحها يا حفيظ يا حفيظ يا حفيظ. والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. أرحم الراحمين يا ملك الملوك يا راج سيدا يا تنبران يا ريغ البرنجدم كتدم സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ അവരുടെ എല്ലാം ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ സുൽത്താൻ ഉലമാ റഈസുൽ ഉലമാ ബഹുമാനപ്പെട്ട ഉസ്താദ് പൊന്മള ബാഖവി ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളുടെ മശായിഖന്മാർ ഉസ്താദുമാർ നേതാക്കൾ സയ്യിദുന അലി ബാഫക്കി തങ്ങൾ ഉൾപ്പെടെയുള്ള സയ്യിദ് സാദാത്തുക്കൾ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആയുസ്സിനെ നീട്ടിക്കൊടുക്കണേ അല്ലാ. നിന്റെ കാവലിലാക്കണേ അല്ലാ. നാഫിഅയിൽ മുണ്ട് ഞങ്ങളുടെയും ഞങ്ങൾ വളർത്തുന്ന മക്കളുടെയും കൽബുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. മുത്തവാദിയങ്ങളായി നിനക്ക് വഴിപ്പെട്ടവരായി ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നിനക്ക് വഴിപ്പെടുന്നതും നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നതും മുടങ്ങിപ്പോകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. ഞങ്ങളുടെ ശരീക്കന്മാർ ഞങ്ങളുടെ സഹപാഠികൾ വിഷമിക്കുന്ന പലരുമുണ്ട്, നീ സലാമത്തുകൾ നൽകണേ അല്ലാ. അപകടം പറ്റിക്കിടക്കുന്ന പ്രവർത്തകരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. അടുത്ത കാലത്ത് മരിച്ചു പോയരുണ്ട്, നീ മർഹമത്തും മൗഫിറത്തും സ്വർഗവും നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു ഉറക്കച്ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബന ർഹംഹും കമ ربنا صغارا ولجميع المؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ومنزل البركات. وصلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه وسلم تسليما كثيرا كثيرا. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد.